തന്മന്ത്രിമാരുമായി രാജസഭാന്തരം തന്നിലരുങ്ങൾ വാണിടുമ്പോൾ സന്തവില്ലാത്ത സന്താപമാറ്റുവാൻ മന്ത്രിയായിടും സുമന്ത്രരോളി തത്വദശരവൻ രാജവൽഗിടിനാൻ പുത്രകാമേഷ്ടിയാകം നടത്തുവാൻ. വിശ്വമുഖ്യമായ യാഗം ചെയ്യാൻ ദൃശ്യസിംഗമുനി എഴുന്നള്ളി യാഗം അൻപോട് തുടങ്ങിയതായി വിരാജതരായി പുരവാസികളും ആ മുനീന്ദരുടെ സാമദാനമൊടു ഹോമഹൂമവും പൊങ്ങിടവേ ആമഹാമഹിതയാഗ സമാപ്തിയിൽ ഭൂമി നായകൻ പ്രാർത്ഥന പോൽ അർത്ഥവീർത്തിയുടെ അന്നുതരത്തിൽ അഗ്നിദേവനൊരു പാത്രഭുമായി ശരമന്ത്രമനരുളിയക്ഷണം മറയുകയായി നരപതി നൽകി കോസലകേകയനന്ദിനി വാർത്താ പായസവും അർത്ഥമർത്ഥമതിൽ നിന്നും നൽകി സുമിത്രയാൽക്കും അവരം നേരം താനു നന്ദനര നേടി നരേന്ദ്രൻ നാലു വേദവും ചേരും പോൽ നാലു വേദവും ചേരും പോൽ. ശരീര രഘുവാ
சரஸ்வதீ நமஸ்துப்யம் வரதே காமரூபிணி வித்யாரம்பம் கரிஷ்யாமி சித்திர்பவது மே சதா. இது கண்டோ எல்லாரும் ஓடி வரீங்க. സന്താനമില്ലായിരുന്നു നമുക്ക്. ഈശ്വരൻ ഒരു പെൺകുഞ്ഞിനെ തന്നെ അനുഗ്രഹിച്ചു. സീതയിൽ നിന്ന് ലഭിച്ചതുകൊണ്ട് സീത എന്ന് നമുക്ക് പേരും. ക്ഷേമാർത്ഥം നാം നടത്തുന്ന യാഗത്തിന് രണ്ട് രാക്ഷസ പരീക്ഷകൾ വിഘ്നം വരുത്തുന്നു. ഇത്രയുള്ളൂ? യാഗരക്ഷ ചെയ്യേണ്ടത് നമ്മുടെ കടമയല്ലേ? അതിനുവേണ്ടി എന്തു ചെയ്യാനും നാം സന്നദ്ധനാണെന്ന് ഇതാ സത്യം ചെയ്യുന്നു. സന്തോഷം രാജൻ. യാഗരക്ഷയ്ക്കായി നിന്റെ മൂത്തപുത്രൻ രാമചന്ദ്രനെ എന്നോടൊന്ന് ചായക്കുക. ചന്ദ്ര രാമനെ അയക്കാനും? മഹർഷി, രാമനെ എങ്ങനെ രാക്ഷസന്മാരെ എതിർക്കാൻ ശക്തരാകും? സേനാസമേതം അഹോരാത്രം കാവൽ നിന്ന് ഞാൻ തന്നെ യാഗരക്ഷ ചെയ്യാം. ദശരഥ, എനിക്കാവശ്യം രാമനെയാണ്. മഹാമുനെ, യുദ്ധരംഗൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത കുമാരനെ രാക്ഷസന്മാരെ എതിർക്കാൻ അയക്കുന്നത്? രാജൻ വിശ്വാമിത്രൻ ഉപദേശിക്കാൻ ഒരുമ്പിടുകയാണോ? ഭഗവൻ, മഹാമായാവികളായ രാക്ഷസന്മാരെ എതിരിടാൻ എന്റെ ഓമന പുത്രൻ അയക്കുന്നതിന് അങ്ങ് എന്നെ നിർബന്ധിക്കരുത്. ഇതാണോ എന്റെ സത്യസന്ധത? വാക്കുമാർന്ന രഘുവംശത്തിന്റെ ഭൂഷണം. ദശരഥ, രാമനെ അയക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഞാനിതാ പോയേക്കും. ക്ഷമിക്കണം മഹർഷി. രാജൻ വിശ്വാമിത്ര മഹർഷിക്ക് നൽകിയ വാക്ക് പാലിക്കൂ. അതുല്യ തപോധനായി ഇദ്ദേഹത്തോടൊന്നിച്ച് രാമലക്ഷ്മണന്മാരെ അയച്ചാൽ ആപത്തല്ല, ശ്രേയസാണ് ഉണ്ടാവുക. അവിടത്തെ ആജ്ഞ ഇവൻ ശിരസാ വഹിക്കുന്നു. ആരവിടെ? രാമലക്ഷ്മണന്മാരെ ആയുധപാണികളായി വരാൻ പറയൂ. വിശ്വാമിത്ര മഹർഷിയെ അനുഗമിച്ച് അദ്ദേഹത്തിന്റെ യാഗരക്ഷ ചെയ്യുവിൻ. അവിടുത്തെ കൽപ്പന പോയി. ശരി, പോയി വരുവിൻ. കൗശികന്റെ കോപം ഭയപ്പെട്ട്. കൗശികന്റെ കോപം കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്തവരാണോ മഹർഷിമാർ? ഞാനുണ്ടായിരുന്നെങ്കിൽ അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് കരഞ്ഞ് കുമാരനെ കാട്ടിൽ അയക്കാതെ കഴിക്കുമായിരുന്നു. എന്തു ചെയ്യാം, അബദ്ധം പറ്റിപ്പോയി. ഇനി ഏതായാലും രാമൻ മടങ്ങി വരുന്നത് വരെ കാത്തിരിക്കയിലേ തരമുള്ളൂ. ഗുരുദേവ, എന്താണ് ഈ പ്രദേശം വിജനമായി കാണുന്നത്? പക്ഷിമൃഗാദികളുടെ ശബ്ദം പോലും കേൾക്കുന്നില്ലല്ലോ. രാമ, താടക എന്ന മഹാരാക്ഷസിയുടെ പാർപ്പിടമാണിത്. അവളെ ഭയന്ന് എല്ലാ ജീവജാലങ്ങളും ഇവിടം വെടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ കരുതലോടുകൂടി വേണം നാം മുമ്പോട്ട് നീങ്ങാൻ. അവൾ എതിരിടാൻ വരുമെന്നുള്ളത് തീർച്ചയാണ്. രാമ, താടകയെ കണ്ടെത്തിയാൽ ഉടൻ തന്നെ അവളെ വധിക്കാം. ഗുരുദേവ, സ്ത്രീകളെ വധിക്കുന്നത് പാപമല്ലേ? സ്ത്രീയോ, രക്തപാനോത്സവിയായ ഘോര രാക്ഷസി സ്ത്രീയോ? സംശയിക്കേണ്ട, ദുഷ്ടനിഗ്രഹം രാജധർമ്മമാണ്. വരൂ. ആ
നമ്മ വേഗം അത്ര വയ്ക്കും. രാഘവ, ഞാൻ കൃതാർത്ഥന. എല്ലാം അവിടുത്തെ അനുഗ്രഹം. രാമചന്ദ്ര, അയോധ്യയിലേക്ക് മടങ്ങാൻ ധൃതിയായോ? എന്താണ് ഇങ്ങനെ ചോദിക്കുന്നത്? അവിടുത്തെ അനുഗമിക്കാനല്ലേ അച്ഛന്റെ ആജ്ഞ. എന്നാൽ നാം മിഥിലയിലേക്കാണ് പോകുന്നത്. രാമ, ഗൗതമ മഹർഷിയുടെ പത്നി അകല്യയാണിവൾ. നിന്റെ പാദസ്പർശത്താൽ ഇന്ന് അവൾക്ക് ശാപമോചനം ലഭിച്ചിരിക്കുന്നു. രാമ, അതാ ഗൗതമ മഹർഷി വരുന്നു. സ്വാമി. മഹർഷി, ഉറങ്ങിക്കിടന്നിരുന്ന ഈ തപോവനം വീണ്ടും ചൈതന്യം നിറഞ്ഞതായി തീരട്ടെ. ശ്രദ്ധയ്ക്ക്, നാളെ ജനക മഹാരാജാവിന്റെ കൊട്ടാരത്തിൽ ശിവധനുസ് പ്രദർശിപ്പിക്കുന്നതാണ്. ആ വില്ലെടുത്ത് കുലച്ച് അമ്പു തൊടുക്കുവാൻ ശക്തിയുള്ളവനെ മഹാരാജാവിന്റെ പുത്രിയായ സീതാരാജകുമാരി സ്വയം വരിക്കുന്നതുമാണ്.
മഹാവീരന്മാരായ രാജാക്കന്മാരെ, നിങ്ങൾക്ക് സ്വാഗതം. ഇതാ ഈ വില്ലെടുത്ത് കുലയ്ക്കുന്ന വീരനെ എന്റെ പുത്രി ഈ സദസ്സിൽ വെച്ച് വരിക്കുന്നതാണ്. ഈ രാവണന്റെ കരങ്ങൾ കൊണ്ട് ഈ പഴമുടില് പുഷ്പം പോലെ എടുക്കുന്നത് കാണുന്നു. ദശരഥ മഹാരാജാവിന് വിവരമറിയിച്ച് വിവാഹം ഉറപ്പ്രകാരം നടത്തി. Thank you.
ഭാർഗവരാമ പ്രസാദിച്ചാലും ഈ പാദരാസനെ അനുഗ്രഹിച്ചാലും ഭീരു നമ്മെ ഭയന്ന് പ്രാണരക്ഷാർത്ഥം വർഷം തോറും വിവാഹം കഴിച്ച പരമ ഭീരു എവിടെ നിന്റെ പുത്രനായ രാമൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ധിക്കാരി, നമ്മുടെ നാമം വഹിക്കുന്ന നിനക്ക് നാം ആരാണെന്ന് അറിയാമോ? അറിയാം. അങ്ങ് ഭൃഗുരാമൻ, ഞാൻ രഘുരാമൻ. ഇരുപത്തൊന്ന് പ്രാവശ്യം ക്ഷത്രിയ വംശത്തെ നശിപ്പിച്ചവനാണ് ഞാനെന്ന് അറിയാമോ? ക്ഷമിക്കണം, അന്ന് ഈ രാമനില്ലായിരുന്നു ഓർക്കണം. എന്ത് പറഞ്ഞടാ മുഴുവൻ പഴകി ആ ശൈവചാപം പിടിച്ചതിന്റെ അഹങ്കാരമാണോ നിനക്ക്? ഒരു ഏറ്റുമുട്ടലിന് ധൈര്യമുണ്ടെങ്കിൽ ഇതാ എന്റെ ഈ വില്ല് കുലയ്ക്ക് കാണട്ടെ നിന്റെ കരുത്ത്. സ്വാമി, ഞാൻ വില്ല് കുലച്ച് ബാണം തൊടുത്താൽ പിന്നെ പിൻവലിക്കാൻ സാധ്യമല്ല, ലക്ഷ്യം കാട്ടിത്തരേണ്ടി വരും. വില്ല് കുലയ്ക്ക് പിന്നീടല്ലേ ബാക്കി. പ്രഭു, ലക്ഷ്യം കാട്ടിത്തന്നാലും രാമബാണം നിഷ്ഫലമാകയില്ല. രഘുരാമ, അങ്ങ് ആരാണെന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞു. എന്റെ സംശയം തീർന്നു. രണ്ടു രാമന്മാർക്ക് ഈ ഭൂമിയിൽ സ്ഥാനമില്ല. അതിനാൽ ചിരകാലാർജിതമായ എന്റെ തപസിദ്ധികളെല്ലാം അങ്ങയുടെ ബാണത്തിന് ലക്ഷ്യമാക്കിയാലും. പൗരമുഖ്യന്മാരെ, അതിപ്രധാനമായ ഒരു കാര്യത്തെപ്പറ്റി ആലോചിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ നാം ക്ഷണിച്ചു വരുത്തിയത്. പ്രായാധിക്യത്താൽ ഈ ഭരണഭാരം തുറന്നു കൊണ്ടുപോകുവാൻ നമുക്ക് വിഷമം തോന്നുന്നു. അതുകൊണ്ട് സൂര്യവംശ രാജാക്കന്മാരുടെ പാരമ്പര്യമനുസരിച്ച് രാജ്യഭരണം മൂത്ത പുത്രനെ ഏൽപ്പിക്കുവാൻ നാം ആഗ്രഹിക്കുകയാണ്. മഹാരാജാവേ, പ്രജാഹിതം സർവപ്രധാനമായി കരുതി നടത്തിയ അങ്ങയുടെ ഭരണം അവസാനിക്കുന്നത് വേദനാജനകമാണെങ്കിലും അത് തുടർന്നു കൊണ്ടുപോകുവാൻ ശ്രീരാമചന്ദ്രകുമാരനുള്ളത് കൊണ്ട് ഞങ്ങൾ കൃതാർത്ഥരാണ്. ശ്രീരാമചന്ദ്രകുമാരന്! ഞാൻ ധന്യന സുമന്ദ്രൻ. രാമചന്ദ്രന്റെ രാജാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുക. ജനകോടികൾ രാമരാജാഭിഷേക മഹോത്സവമായി കൊണ്ടാടട്ടെ. പട്ടം കെട്ടും നമ്മുടെ രാമനു നാളെ, നാടുമീടവേ ഉത്സവഘോഷം നൽകും തിരുനാളെ, നമുക്കായി നൽകും തിരുനാളെ.
ജീവിതത്തിലെ ഏറ്റവും ആനന്ദകരമായ ദിവസമാണ്. നാളെ പട്ടാഭിഷേകത്തിന് പോകുന്നതിന് മുമ്പ് എന്റെ രാമചന്ദ്രൻ എന്നെ കാണാൻ ഈ വഴി വരും. നിലത്ത് രത്നക്കമ്പളങ്ങൾ വിരിക്കണം, പതിനായിരക്കണക്കിന് ദീപങ്ങൾ പ്രകാശിക്കണം, മുകളിൽ നിന്നും കുമാരന്റെ മേൽ പനിനീർ പുഷ്പങ്ങൾ പൊഴിഞ്ഞുകൊണ്ടിരിക്കണം. ഇനി വശത്തു നിന്ന് സുഗന്ധതുമ്പങ്ങൾ കുമാരനെ തരികണം, മംഗളവാദ്യങ്ങൾ മുഴങ്ങണം. ശാരിക, ഈ അന്തപ്പുരത്തിലെ അലങ്കാരം കണ്ട് സകലൊരു അമ്പരക്കണം. എന്റെ വകയായി നാളെ നിങ്ങൾക്കെല്ലാം പ്രത്യേക സമ്മാനം. ഞാൻ പോയി കുമാരനണിയന്റെ ആഭരണങ്ങളെല്ലാം തിരഞ്ഞെടുക്കട്ടെ. സ്വന്തം മകന്റെ രാജാഭിഷേകം ആയാൽ പോലും കയ്യേ ദേവിക്ക് ഇത്ര ഉത്സാഹം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല, അല്ലേ ശരിയെ? അത് പിന്നെ പറയണോ? പെറ്റ മകനേക്കാൾ കൂടുതലായി കയ്യേ ദേവി രാമചന്ദ്രകുമാരനെ സ്നേഹിക്കുന്ന കഥ പ്രസിദ്ധമല്ലേ? അയ്യോ, ആര് പറഞ്ഞില്ലേ കുഞ്ഞു മഹാറാണിയുടെ കൽപ്പന മറന്നുപോയെ? ക്ഷമിക്കണേ, ചെറുപ്പ് അഹങ്കാരം കൂടെ കൂടി പോകുന്നു. ഞാൻ ആരാണെന്നൊന്നും അറിഞ്ഞു കൂടാ. ഓ, അറിയാമേ, അടിയങ്ങളോട് ഇങ്ങനെയങ്ങ് കോപിക്കല്ലേ? കോപിച്ചാലേ കൂനി നിവർന്നു. അപ്പൊ കൂഞ്ഞുകാണി കുറെ കൂടി സുന്ദരിയാവും. കൂഞ്ഞുകാണിക്ക് കോപം വരുമ്പോഴാ സൗന്ദര്യം കൂടുന്നത്. സൗന്ദര്യം മാത്രമോ കൂടുന്നത്? ശൗര്യമോ? ആ മുഖം കണ്ടല്ല ആരെയോ കരഞ്ഞു. അത്രയ്ക്ക് ശൗര്യമല്ല മൂത്ത് ഇറഞ്ഞു നിൽക്കുന്നത്. കോപിക്കോളി, ഇപ്പോൾ തന്നെ ഞാൻ കൈകഴിഞ്ഞോട് പോയി പറഞ്ഞ് വേഗം പോണം. കൈവാറ കിട്ട സമ്മാനം കൊണ്ടുവരൂ. ഈ പതക്കം കുമാരന്റെ മാറത്തണിഞ്ഞാൽ പതിന്മടങ്ങ് ശോഭിക്കും, ഇല്ലേ? ഈ നീലക്കൽമാല ആ പൂവിടൽ ചേർത്താൽ നിഷ്പ്രഭമായി പോകും. ഇത് വേണ്ട. വരും മന്ദിരെ, തക്ക സമയത്ത് തന്നെ വന്നെത്തി. സമയമായതുകൊണ്ട് തന്നെയാണ് അടിയൻ വന്നത്. ദാ നോക്കൂ മന്ദിരെ, ഇതെല്ലാം മതിയോ? മന്ദിരെ അറിഞ്ഞില്ലേ നാളെ കുമാരന്റെ രാജാഭിഷേകമാണ്. ആ മംഗള മുഹൂർത്തത്തിൽ കുമാരൻ അണിയേണ്ടതെല്ലാം ഞാൻ തിരഞ്ഞെടുക്കുകയാണ്. ഭരതകുമാരനെ മുടി ചൂടാൻ മഹാരാജാവ് തിരുമേനി തീരുമാനിച്ചു. മടിയൻ അറിഞ്ഞില്ല. മടി, ഭരതനല്ല എന്റെ രാമനാണ് രാജാഭിഷേകം. അടിയന്റെ കണ്ണിനും കാതിനും ഏതോ തകരാറ് പറ്റിയതുപോലെ തോന്നുന്നു. അവിടുന്ന് കൗസല്യാറാണിയോ കൈലങ്ങി റാണിയോ? നീ എന്ത് ഭ്രാന്തൊക്കെയാണ് ഈ പുലപ്പുന്നത്? നിനക്ക് എന്ത് പറ്റി? അടിയനൊന്നും പറ്റിയില്ല. പറ്റിയേക്കും നാളെ കഴിഞ്ഞ്. അതിനു മുമ്പായി ഇവിടം വിട്ടു പോകാൻ ഇടം നൽകണം. ഇടം നൽകണം എന്തിന്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മനസ്സിലായിക്കൊള്ളു, നാളെ ഒന്ന് കഴിയട്ടെ. നാളെ കഴിഞ്ഞ രാമചന്ദ്രൻ രാജാവ്, ഭരതകുമാരൻ രാജദാസൻ, സീതാദേവി രാജമഹർഷി, കൗസല്യാദേവി രാജമാതാവ്, കൈകേയി ദേവി രാജമാതാവിന്റെ ദാസി. ആ അപമാനം താങ്ങാൻ ഈ കഴിവയ്ക്ക് വയ്യ. മന്ദിരെ, ആരോടാണ് ആരെ പറ്റിയാണ് പറയുന്നതെന്ന് കാര്യം പറഞ്ഞാൽ ശിക്ഷയ്ക്ക് വിധിക്കുമായിരിക്കും. മരിച്ചതിനൊപ്പം ജീവിക്കുന്നതിലും ഭേദമാണ് അത്. ദുഷ്ടെ, നിനക്ക് ദുർബുദ്ധി എങ്ങനെയുണ്ടായി? ഭരതനും രാമനും തമ്മിൽ എനിക്ക് ഭേദമില്ലെന്ന് അറിഞ്ഞുകൂടെ? അതുകൊണ്ട് തന്നെയാണ് അടുത്തു വരുന്ന അപകടം അവിടെ നിന്ന് അറിയാത്തത്. അടിയൻ ഒന്ന് ചോദിക്കട്ടെ, ഭരതകുമാരനില്ലാത്ത ഈ സന്ദർഭത്തിൽ ഇത്ര പെട്ടെന്ന് രാമചന്ദ്രന്റെ രാജാഭിഷേകം നിശ്ചയിച്ചത് എന്തിന്? നാളെ മാത്രമേ അഭിഷേകത്തിന് പറ്റിയ മുഹൂർത്തമുള്ളെന്ന് വസിഷ്ഠാചാര്യർ വിധിച്ചതുകൊണ്ട്. രാജഹിതത്തിനൊത്ത് വിധിക്കേണ്ടത് രാജഗുരുവിന്റെ കടമയാണെന്നും കൂടി മനസ്സിലാക്കാത്ത ദേവിയോട് അടിയൻ എന്ത് പറയാനാണ്? മന്ദിരെ, നീ എന്താണ് സൂചിപ്പിക്കുന്നത്? ഇന്ന് വരെ ഈ അന്തപുരത്തിലെ റാണിയായി പൊന്നതിരുമേലൂടെ പ്രിയമഹർഷിയായി കഴിഞ്ഞ ദേവി നാളെ മുതൽ രാജമാതാവായ കൗസല്യാദേവിയുടെയും
രാജ്ഞിയായ സീതാദേവിയുടെയും ആജ്ഞയനുസരിച്ച് കഴിയേണ്ടി വരും. അന്തപുരത്തിലെ ദാസിമാർ പോലും അവിടുത്തെ മാനിക്കയില്ല. എന്തു പറഞ്ഞു? നിന്റെ നാവ് പിഴുതെറിയേണ്ടതാണ്. ജ്യേഷ്ഠത്തിക്ക് എന്നോടുള്ള സ്നേഹം നിനക്ക് അറിഞ്ഞുകൂടെ? ദേവി ഇത്ര സാധുവായി പോയല്ലോ. പുന്നതിരുമേനോട് ഇഷ്ടവാണിയായ ദേവിയോട് കൗസല്യാദേവിക്ക് അസൂയയില്ലാതിരിക്കുന്നു. മകൻ രാജാവായി കഴിഞ്ഞാലുടൻ ആ അസൂയ പ്രതികാരമായി മാറാതിരിക്കുന്നു. മതി, നിർത്ത്. നീ എന്റെ മനസ്സിൽ വിഷം പകരുകയാണ്. അല്ല, പരമാർത്ഥം പറയുകയാണ്. കേവലം നിസ്സാരമായ കാര്യം പോലും ദേവിയോട് ആലോചിക്കാതെ ചെയ്യാത്ത മഹാരാജാവ് ഈ രാജാഭിഷേകത്തെ പറ്റി ദേവിയോട് മുൻകൂട്ടി ആലോചിച്ചു? ഇല്ല. അതിനെന്ത്? മൂത്ത പുത്രനെ മകളും ചൂടിക്കുന്നതല്ല രാജവംശ പാരമ്പര്യം. രാമചന്ദ്രന്റെ ഭരതകുമാരനേക്കാൾ ഒരു ദിവസത്തെ മൂപ്പല്ലേ ഉള്ളൂ. ഒരേ ഗുരുവിന്റെ കീഴിൽ ഒരുമിച്ച് ഒരേ രീതിയിൽ സകലതും അഭ്യർത്ഥിച്ചവരല്ലേ? ഈ സാമ്രാജ്യത്തിന്റെ കിരീടം ഭരതകുമാരന്റെ ശിരസിന് യോജിക്കില്ലെന്ന് ആർക്കു പറയാൻ കഴിയും? രാമന് ശേഷം ഭരതൻ രാജരാവായിക്കൊള്ളൂ. മഹാബുദ്ധിമുട്ടിയായ ദേവി ഇങ്ങനെ കൽപ്പിക്കുന്നത് കഷ്ടമാണ്. രാമന് ശേഷം ഭരതകുമാരൻ രാജ്യം ഭരിക്കുകയും സൂര്യവംശ പാരമ്പര്യമനുസരിച്ച് രാമന്റെ പുത്രന്മാരല്ലേ രാജ്യാവകാശികൾ? ഇല്ല ദേവി, ഇല്ല. രാമൻ രാജാവായി കഴിഞ്ഞാൽ പിന്നെ ഭരതകുമാരൻ ഈ ജന്മം അയോധ്യാധിപതിയാകുമെന്ന് ആശിക്കണ്ട. രാമന്റെയും രാമന്റെ സന്താനങ്ങളും. നീ പറയുന്നത് ശരിയാണെങ്കിൽ ഞാനും എന്റെ ഭരതന് ഈ കൊട്ടാരത്തിന്റെ കോണിൽ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടി വരും. ഇല്ല, അത് നടക്കാൻ പാടില്ല. എന്റെ ഭരതൻ അങ്ങനെ ഒരു നില വരാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. എങ്കിലുടൻ തന്റെ അടുത്തോടെ പ്രവർത്തിക്കണം. മന്ത്രേ, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് ഒരു രൂപവുമില്ല. എന്റെ തല കറങ്ങുന്നു. ശ്രമിക്കണ്ട, ഞാൻ പറയാം. നാളത്തെ രാജാഭിഷേകം നടക്കരുത്, അത് മുടക്കണം. എന്ത് മുടക്കാനോ? അത് സാധ്യമാണ്? രാജ്യം മുഴുവൻ ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞില്ലേ? അതുകൊണ്ടെന്ത്? കൈയ്യീരാണ് വിചാരിച്ചാൽ രാമരാജാഭിഷേകം മുടങ്ങും. എങ്ങനെ? ദേവിക്ക് മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് രണ്ടു വരം നൽകിയിട്ടില്ലേ? ഉണ്ട്, ശമ്പരവധം നടന്ന കാലത്ത്. അതിനെന്ത്? അവ രണ്ടും ചോദിക്കാനുള്ള കാലമായി. എങ്ങനെ? ഒരു വരം കൊണ്ട് ഭരതനെ രാജാവാക്കണം. എന്ത്? അത് സാധ്യമാണ്? എന്തുകൊണ്ടല്ല? വരം നൽകിയത് ഇഷ്ടമുള്ളത് ചോദിക്കാനല്ലേ? അതെ, എങ്കിലും മഹാരാജാവ് രാമന് പകരം ഭരതനെ രാജാവാക്കാൻ സമ്മതിക്കും. ദശരഥ മഹാരാജാവ് സത്യഭംഗം ചെയ്തതായി കേട്ടിട്ടില്ല. ശരിയാണ്, ആ വരം നൽകാതിരിക്കാൻ സാധ്യമല്ല. മന്ദരെ, എന്റെ ഭരതൻ അയോധ്യയിലെ സിംഹാസനത്തിൽ അമരും. അതുകൊണ്ട് മാത്രമായില്ല. പിന്നെ രണ്ടാമത്തെ വരം കൊണ്ട് രാമചന്ദ്രനെ 14 വർഷത്തെ വനവാസത്തിനായി നാളെ തന്നെ പറഞ്ഞയക്കണം. മന്ത്രി, നീ മഹാക്രൂരമെന്നെ. എന്റെ രാമചന്ദ്രനെ വനവാസത്തിനയക്കണം? ആരുടെ രാമചന്ദ്രൻ? പെറ്റമ്മയേക്കാൾ പോറ്റമ്മയ്ക്ക് സ്ഥാനമുണ്ടോ? സ്വന്തം മകനേക്കാൾ സപത്നിയുടെ സന്താനത്തോട് സ്നേഹമോ? വിചിത്രം തന്നെ. എങ്കിലും മന്ത്രി, രാമനെ വനവാസത്തിന് അടിയൻ ഭരതകുമാരന്റെ രക്ഷയ്ക്ക് വേണ്ടി പറഞ്ഞതാണ്. ഭരതന്റെ രക്ഷയ്ക്ക് വേണ്ടി രാമൻ വനത്തിൽ പോകണമെന്ന്? അതെ, രാമചന്ദ്രൻ ജനങ്ങളുടെ കണ്ണിലുണ്ണിയല്ലേ? രാമരാജാഭിഷേകത്തിന് പകരം ഭരതരാജാഭിഷേകം നടക്കുന്നത് ജനങ്ങൾക്ക് ഇഷ്ടമാകുന്നു. ഭരതകുമാരൻ രാജാവായതിനു ശേഷവും രാമചന്ദ്രൻ നാട്ടിലിരുന്നാൽ ജനങ്ങൾ ബഹളം കൂട്ടുകയില്ലേ? ജനപിന്തുണയോടെ രാമചന്ദ്രൻ സിംഹാസനം തട്ടിയെടുക്കാൻ ശ്രമിക്കുകയില്ലെന്ന് ആർക്കു പറയാം? മഹാരാജാവ് തിരുമേനി എഴുന്നള്ളാറായി. തിരുമേനിയുടെ മുമ്പിൽ ദുർബലയാകരുത്. കോപം കണ്ട് ധീരമാകരുത്. അപേക്ഷ കേട്ട് സഹതപിക്കരുത്. കണ്ണീര് കണ്ട് അലിയരുത്. 4 ഉപായങ്ങൾ ഉപയോഗിച്ച് കാര്യം നേടണം. കേകയകുമാരുടെ കഴിവ് ലോകം അറിയട്ടെ. മതി മതി മന്ത്രി, നീ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. പോകൂ, ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. പോകൂ. കണ്ണീരിന്റെ കാരണം ചോദിക്കുന്നു. എന്ത്? ഞാനാണോ അപരാധി?
എന്താണ് എന്റെ അപരാധം പറയൂ. ഈ ക്ഷണത്തും ഞാൻ പ്രായശ്ചിത്തം ചെയ്യാം. അയോധ്യ മുഴുവൻ ഉത്സാഹം ഓളം തല്ലി ഉയരുന്ന ഈ രാത്രിയിൽ എന്റെ പ്രാണപ്രയസ് മാത്രം ഇങ്ങനെ അഴിഞ്ഞ മുടിയും കലങ്ങിയ കണ്ണും അടിഞ്ഞൊരുങ്ങാത്ത ഉടലുമായി ഈ കടും നിലത്ത് കിടക്കുന്നത് ഞാൻ എങ്ങനെ തരിക്കും? എഴുന്നേൽക്കും പ്രിയ. അതിന്റെ കാരണം ഞാൻ അറിയുന്നു. നാളെ രാമചന്ദ്രന്റെ രാജാഭിഷേകമാണെന്നുള്ള വിവരം എന്നെ അറിയിച്ചോ. ഇതാണോ ഈ കടും കോപത്തിന് കാരണം? ഈശ്വരോ രക്ഷതു, ഞാൻ എന്തെല്ലാമോ ഭയപ്പെട്ടു. രാമന്റെ അഭിഷേക കാര്യം നേരിട്ട് പറയാൻ വേണ്ടിയല്ലേ ഞാൻ തന്നെ ഇങ്ങോട്ട് പോന്നത്. വരൂ, ഇവിടെ ഇരിക്കും. വേണ്ട, അങ്ങ് പോയി ആഘോഷങ്ങൾ മുഴുകിയാണ്. നിർഭാഗ്യയായി ഞാൻ ഇവിടെ തന്നെ കഴിഞ്ഞോളാം. നീ നിർഭാഗ്യം. എന്റെ രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നീ ഇങ്ങനെ കലഹിക്കുന്നത് ശരിയാണോ? നീ അരികിലില്ലെങ്കിൽ എന്റെ ഉന്മേഷവും ഉത്സാഹവും ഓടി ഒളിക്കുമെന്നുള്ളത് നിനക്കറിഞ്ഞുകൂടെ? എന്തിനി ഭംഗിവാക്ക് പറയുന്നു? എന്നോടുള്ള സ്നേഹത്തിന്റെ ആരമെല്ലാം എനിക്ക് മനസ്സിലായി. എന്റെ കൈകളിയാണോ ഈ പറയുന്നത്? സ്ത്രീകളിൽ നിന്നെയും പുരുഷന്മാരിൽ എന്റെ രാമചന്ദ്രന്റെയും കാൾ പ്രിയപ്പെട്ടതായി ഈ ലോകത്ത് എനിക്ക് യാതൊന്നും ഇല്ലെന്ന് നിനക്കറിയാമല്ലോ. നിന്നെ ഞാൻ എങ്ങനെ അതിൽ വിശ്വസിപ്പിക്കും? എന്നെ ഇങ്ങനെയിട്ട് വിഷമിപ്പിക്കാതെ നിന്റെ മനസ്സിലുള്ളത് എന്താണെന്ന് തുറന്ന് പറയൂ. പറയൂ. പറഞ്ഞാൽ ഉടൻ തന്നെ പരിഹാരമുണ്ടാക്കാം. തീർച്ചയായും. എന്താണ് ഇത്ര സംശയം? പറയൂ. പണ്ട് ശംബരവധം നടന്ന കാലത്ത് ഞാൻ എന്നെ സഹായിച്ച കഥ ഓർമ്മയുണ്ട്? അതെനിക്ക് മറക്കുവാൻ കഴിയുമോ കയ്യേ? അന്ന് എനിക്ക് അവിടുന്ന് രണ്ടു വരം വാഗ്ദാനം ചെയ്തിരുന്നില്ലേ? ഉണ്ട്. അതിനെന്ത്? ആ രണ്ടു വരവും എനിക്ക് ഇപ്പോൾ തന്നെ നൽകണം. അത്രയേ ഉള്ളൂ. വരൂ, രാമരാജാഭിഷേകം പ്രമാണിച്ച് സകലർക്കും ചോദിക്കുന്നതെല്ലാം ഞാൻ ഭാര്യ കോരി കൊടുക്കുമ്പോൾ എന്റെ ജീവിതേശ്വരിയായ നിനക്ക് വെറും രണ്ട് വരങ്ങൾ തരുവാൻ ഞാൻ മടി കാണിക്കുമെന്നാണോ കരുതുന്നത്? കൊള്ളാം, ചോദിച്ചുകൊള്ളു. ഇപ്പോൾ തന്നെ ചോദിച്ചുകൊള്ളു. രണ്ടിന് പകരം 2000 വരങ്ങൾ നൽകാം. ചോദിക്കുന്നത് എന്തും നൽകുമോ? നിശ്ചയമായിട്ടും. എന്തും? പിന്നീട് വാക്ക് മാറരുത്. സൂര്യവംശ രാജാക്കന്മാരാരെങ്കിലും വാഗ്ദാന ലംഘനം ചെയ്തതായി കേട്ടിട്ടുണ്ടോ? ഞാനിതാ സത്യം ചെയ്യുന്നു. എന്റെ രാമചന്ദ്രനാണ്. നീ ചോദിക്കുന്നത് എന്തായാലും നൽകാം. മടിക്കാതെ നൽകുമല്ലോ. ഇനിയും സംശയമോ? ചോദിക്കും. ഒന്നാമത്തെ വരം രാമചന്ദ്രന് പകരം ഭരതനെ രാജാവായി അഭിഷേകം. അതെ. നീ എന്താണ് ആവശ്യപ്പെടുന്നത്? എന്റെ വരം. എന്റെ കൈകയാണോ? വാഗ്ദാന ലംഘനം ചെയ്തതായി കേട്ടിട്ടുണ്ടോ? ഞാനിതാ സത്യം ചെയ്യുന്നു. എന്റെ രാമചന്ദ്രനാണ്. നീ ചോദിക്കുന്നത് എന്തായാലും നൽകാം. മടിക്കാതെ നൽകുമല്ലോ. ഇനിയും സംശയമോ? ചോദിക്കും. ഒന്നാമത്തെ വരം രാമചന്ദ്രന് പകരം ഭരതനെ രാജാവായി അഭിഷേകം. രാമചന്ദ്രന് പകരം ഭരതനെ രാജാവാക്കണമെന്നോ? അതെ. കൈകൈ, നീ എന്താണ് ആവശ്യപ്പെടുന്നത്? എന്റെ വരം. എന്റെ കൈകൈയാണോ ഇത് ചോദിക്കുന്നത്? നീതിജ്ഞായ കേകയപുത്രിയാണോ ഈ അനീതി ആവശ്യപ്പെടുന്നത്? അതോ എന്നെ പരീക്ഷിക്കുകയാണോ? ഈ വിനോദം വേണ്ട. മഹാരാജാവേ, വിനോദമല്ല, വീര വനിതയ്ക്ക് വേണ്ട വരമാണ് ചോദിച്ചത്. ഇല്ല, എന്റെ കൈകൈ അങ്ങനെ പറയുകയില്ല. സ്വന്തം പുത്രനേക്കാൾ 10 മടങ്ങ് കൂടുതലായി രാമചന്ദ്രനെ സ്നേഹിക്കുന്ന അവൾ ഒരിക്കലും അങ്ങനെ ആഗ്രഹിക്കുകയില്ല. ഞാൻ ഏതോ ദുസ്വപ്നം കാണുകയാണ്. അല്ല, സ്വപ്നമല്ല, കഴമ്പുള്ള പരമാർത്ഥമാണിത്. എന്റെ മുഖത്ത് നോക്കൂ, രാമന് പകരം ഭരതനെ നാട് ഭരിക്കണം. അത് ഒന്നാമത്തെ വരം. അരുത് കൈകേലി, അരുത്. അനീതി നടത്താൻ ആവശ്യപ്പെടരുത്. രാമന് പകരം ഭരതൻ ഭരിക്കുക. ഈശ്വര, എന്താണ് ഇത്ര വിഷമം? ഭരതന് മുടിച്ചോടണമെന്ന് കേൾക്കുന്നത് പോലും ഇത്ര ദുസ്സഹമാണ്. ഈ സാമ്രാജ്യത്തിന്റെ ചെങ്കോലും കിരീടവും ഭരതന് ചേരുകയില്ലേ? അയോധ്യയിലെ സിംഹാസനത്തിൽ ഭരതൻ ഇരുന്നാൽ ഈ സാമ്രാജ്യം അടുത്ത നിമിഷം തന്നെ അവസാനിക്കുമോ? രാജൻ രാമനോടൊപ്പം നീതിശാസ്ത്രങ്ങളും ഭരണതന്ത്രവും ഭരതനും പഠിച്ചവനല്ലേ? അവനും അവിടുത്തെ പുത്രനല്ലേ? കൈകേയിയുടെ വയറ്റിൽ പിറന്നതാണോ അവന്റെ കുറവ്? കൈകേയി, ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ. മൂത്ത മകന് മുടിചൂടുന്നതല്ലേ നമ്മുടെ വംശത്തിന്റെ പാരമ്പര്യം? അതനുസരിച്ച് രാമരാജാഭിഷേകം നിശ്ചയിച്ചു കഴിഞ്ഞില്ലേ? ആ വിവരം സകലരെയും അറിയിച്ചു കഴിഞ്ഞില്ലേ? സകല സജ്ജീകരണങ്ങളും പൂർത്തിയാക്കിയിട്ട് ഒടുവിലത് വേണ്ടെന്ന് വെച്ചാൽ സകലരും എന്നെ പഠിക്കയില്ലേ? പ്രജകൾ പോലും എന്നെ പുച്ഛിക്കയില്ലേ? ഒന്ന് ആലോചിച്ചു നോക്കൂ. അങ്ങനെ രോമാനത്തിന് നിന്റെ നാഥനെ പാത്രമാക്കുന്നത് ശരിയാണോ കയ്യേ? ശരിയാണോ?
ജീവൻ രക്ഷിച്ച ധർമ്മഭക്തിക്ക് നൽകിയ സത്യം പാലിക്കാതിരിക്കുന്നതിലും ഭയങ്കരമാണോ അത്? ഞാൻ കഠിന ഹൃദയത. രണ്ടാമത്തെ വരം എന്തെന്ന് അറിയണ്ടേ? രണ്ടാമത്തെ വരം അങ്ങ് നൽകിയ രണ്ടാമത്തെ വരം, അതനുസരിച്ച് നാളെ തന്നെ രാമൻ 14 വർഷത്തെ വനവാസത്തിനായി പോകണം. എന്തു പറഞ്ഞു? ഇത് പറയുവാൻ നിനക്ക് എങ്ങനെ താവുയർത്തു? എന്റെ രാമചന്ദ്രൻ വനത്തിൽ പോകണമെന്നോ? അതെ, 14 വർഷത്തെ വനവാസത്തിനായി. ഇത് ആവശ്യപ്പെട്ട നിങ്ങൾ മഹാരാജാവേ, ഞാൻ എന്റെ വരമാണ് ചോദിച്ചത്. അത് നൽകാൻ സമ്മതമില്ലെങ്കിൽ തുറന്നു പറയും. സത്യസന്ധൻ എന്ന് നടിക്കുന്ന ദശരഥന്റെ സത്യഭംഗ വാർത്ത ലോകം മുഴുവൻ അറിയട്ടെ. വേണ്ട കയ്യേലി, വേണ്ട. നിന്റെ ഇതുവരെ ഇഷ്ടറാണിയായി മാനിച്ച നിന്റെ നാഥൻ മനസ്സുനൊന്ന് ജാനിക്കുന്നു. ഈ മഹാഭാവം ചെയ്യരുത്, എന്റെ ജീവിതം തകർക്കരുത്. കൈകൈ, നിന്റെ ജീവന്റെ ജീവനായി ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച പുരുഷനാണ് നിന്റെ മുമ്പിൽ കൈക്കൊപ്പിട്ട് യാചിക്കുന്നത്. എന്റെ മകൻ നാടുവാണട്ടെ, ഞാനത് പൂർണ്ണമായി സമ്മതിക്കുന്നു. പക്ഷേ എന്റെ രാമചന്ദ്രനെ കാട്ടിലേക്ക് അയച്ചാൽ ഈ വൃദ്ധഹൃദയം പൊട്ടി തകർന്നു പോകും. കൈകൈ, വേണ്ട കൈകൈ, വേണ്ട. നിന്റെ ബഹുല്യ സൂത്രം സംരക്ഷിക്കാൻ വേണ്ടിയെങ്കിലും എന്റെ അപേക്ഷ നീ കേൾക്കയില്ല. ഈ കണ്ണീർ കൊണ്ടൊന്നും കൈകൈ കബളിപ്പിക്കാമെന്ന് കരുതല്ല, എനിക്ക് എന്റെ വരം നൽകണം. ഈശ്വര, ഇതൊന്നൊരു ഭയങ്കര പരീക്ഷ. കൈകൈ, എന്റെ രാമൻ നിന്നോട് എന്ത് പുഴ ചെയ്തു? സ്വന്തം പുത്രനേക്കാൾ കൂടുതലായി നീ അവരെ ലാളിച്ചതല്ലേ? അവന്റെ മുഖമൊന്ന് മങ്ങിയാൽ, കണ്ണൊന്ന് കലകിയാൽ പൊട്ടിക്കരയുമായിരുന്നല്ലോ. അവന്റെ പൂടൽ നീ നിത്യവും കഴുകുമായിരുന്നല്ലോ. അവനെ പിരിഞ്ഞ് കാക്ഷണം പോലും കഴിയാൻ സാധ്യമല്ലെന്ന് നീ ആവർത്തിച്ച് പറയുമായിരുന്നല്ലോ. അപ്പോൾ ഇതെല്ലാം വെറും കാപട്യമായിരുന്നു. ഞാൻ ഇതെങ്ങനെ വിശ്വസിക്കും? ഭയങ്കരി, ഇത്രയും കാലം വിഷം നിറഞ്ഞ നിന്റെ ഹൃദയം നീ എത്ര സമർത്ഥമായി ഒളിച്ചു വച്ചു. കാകോളം മമിക്കുന്ന ഒരു കാളസർപ്പത്തെ കേകയ രാജ്യത്ത് നിന്നും കൊണ്ടുവന്ന് ഈ കൊട്ടാരത്തിൽ കുടിയിരിക്കിയ ഞാൻ എത്ര മട്ടയാണ്. രാജൻ, ഭ്രാന്ത് പറഞ്ഞ് കാലം കളയാതെ എന്റെ വരം നൽകുന്നോ ഇല്ലയോ? നിന്റെ വരം? അതെ, ഭരതൻ നാട് വാഴണം, രാമൻ കാടുപോകണം, അതാണ് എനിക്ക് ആവശ്യം. അത് നൽകാൻ സാധ്യമാണോ? അല്ലെങ്കിൽ ഹരിചന്ദ്രനും ദിലീപനും ത്രിശങ്കുവും ഭഗീരഥനുമെല്ലാം അലങ്കരിച്ച രഘുവംശത്തിലെ ദശരഥൻ സത്യഭംഗം ചെയ്യാൻ മടിക്കാത്ത മഹാരാജാവാണെന്ന് പരസ്യമായി സമ്മതിക്കൂ. ആമലരടിയിണ പതിയും കാ
പൗരസഞ്ചയത്തിൽ രക്ഷപ്പെടാൻ എന്നെ സഹായിക്കൂ. ഉടൻ തന്നെ രഥത്തിൽ കയറി അയോധ്യയിലേക്ക് മടങ്ങുക. അതിരാവിലെ ഇവർ ഉണരുമ്പോൾ തേരുപോയ പാടുകണ്ട് ഞാനും അയോധ്യയിലേക്ക് മടങ്ങി എന്ന് വിചാരിച്ച് ഇവരും അങ്ങോട്ട് പോകും. അതിനകം ഞങ്ങൾ നദീതീരത്തിൽ എത്തിയിരിക്കും. കൽപ്പന പോലെ കുമാര, ശത്രുവാണോന്ന് അറിഞ്ഞിട്ട് മതി അസ്ത്രമയക്കുന്നത്. പ്രഭു, തൃപ്പാദാസൻ അനുഗ്രഹിച്ചാലും. എഴുന്നേൽക്കൂ. അങ്ങ് നിഷാദവർക്ക് നായകനായ ഗുഹൻ മഹാപ്രഭു അകമ്പടിയോ പരിവാരങ്ങളോ ഇല്ലാതെ ഈ വേഷത്തിൽ എഴുന്നള്ളിയത് അച്ഛന്റെ ആജ്ഞയനുസരിച്ച് വനവാസത്തിനായി. തൽക്കാലം ഞങ്ങൾക്ക് വിശ്രമിക്കുവാൻ കൽപ്പിച്ചു ക്ഷമിക്കണം. അടിയങ്ങളുടെ പാർപ്പിടം തൊട്ടടുത്ത അങ്ങോട്ട് എഴുന്നള്ളിയാൽ പാടില്ല സ്നേഹിത. വനവാസവ്രതമെടുത്ത ഞങ്ങൾക്ക് ഒരു ഭവനത്തിലും പ്രവേശിക്കുവാൻ പാടില്ല. ഇവിടെ ഏതെങ്കിലും മരച്ചുവട്ടിൽ വിശ്രമിച്ചാൽ മതി. ഈ നിലയിലെങ്കിലും അവിടുത്തെ പരിചരിക്കാനിടയായത് അടിയന്റെ മഹാഭാഗ്യം. ഈ കൊടുങ്കാട്ടിലും എനിക്കിങ്ങനെ ഒരു സഹോദരനുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ¶¶
പാലെങ്കിലും കടിക്കണം. വേണ്ട, എന്റെ കുഞ്ഞുങ്ങൾ കൊടുങ്കാട്ടിലെ കായികനികളും തിന്ന് കാട്ടരിവീര വെള്ളവും കുടിച്ചു കഴിയുമ്പോൾ ഞാൻ പാല് കുടിക്കുകയോ? വേട്ട കൗസല്യേ, വേട്ട. സുമന്ത്ര എപ്പോൾ വന്നു എന്റെ രാമചന്ദ്രൻ? രഥവുമായി മടങ്ങിപ്പോകുവാൻ അടിയനോട് ആജ്ഞാപിച്ച ശേഷം തമസാനദിയെ തീരത്തു നിന്നും അവർ കാൽനടയായി കാട്ടിലേക്ക് പോയി തിരുമേനി. ഇത്ര മാത്രം മനോവേദന അനുഭവിക്കാൻ ഞാൻ എന്ത് മഹാപാപം ചെയ്തു? ഇതനുഭവിക്കേണ്ട മഹാഭാവി തന്നെയാണ് ഞാൻ. എല്ലാം ഞാൻ ഓർക്കുന്നു. ആ അന്ധരായ മുനിയുടെ ശാപം. അതെ, ആ കഥ പറയേണ്ട കാലമായി. ഒരു ദിവസം ഞാൻ യുവാവായിരുന്ന കാലത്ത് നായാട്ടിനായി കാട്ടിലേക്ക് പോയി. നദീതീരത്ത് ഞാനൊരു ശബ്ദം കേട്ടു. കാട്ടാന വെള്ളം കുടിക്കുന്നതാണെന്ന് കരുതി ഞാൻ ആ ശബ്ദത്തെ ലക്ഷ്യമാക്കി അത്ര ഭയച്ചു. ശബ്ദവേദിയായ എന്റെ കുന്തം തെറ്റി. പക്ഷേ എന്റെ കാതിൽ പതിച്ചത് ആ ദൈവമേ എന്ന മനുഷ്യരോദനമാണ്. പരിഭ്രാന്തരായി തീർന്ന ഞാൻ ഇല്ലു ദൂരെ എറിഞ്ഞ് ശബ്ദം കേട്ട ദിക്കിലേക്ക് പാടി ചെന്നപ്പോൾ കണ്ടത് മാറിൽ അമ്പു തറച്ച് മരണവേദനയോട് പുടയ്ക്കുന്ന ഒരു മുനികുമാരനെയാണ്. എന്റെ ഹൃദയം നിലച്ചതുപോലെ തോന്നി. ഞാൻ ആ താമസകുമാരനെ താങ്ങിയെടുത്ത് മടിയിൽ കിടത്തി. അന്ധരായ തന്റെ മാതാപിതാക്കൾക്ക് വെള്ളം കൊണ്ടുപോകാൻ വന്നതാണെന്നും താനല്ലാതെ മറ്റാരും അവർക്ക് ആശ്രയമില്ലെന്നും വാരൻ പറഞ്ഞു. ആ നിരപരാധിയുടെ അപേക്ഷ അനുസരിച്ച് ഞാൻ അത്രം വലിച്ചൂരി ആ മരണവേദന അവസാനിപ്പിച്ചു. ഹൃദയത്തോടെ ഞാൻ വെള്ളവുമായി ആ താമസ ദമ്പതികളുടെ സമീപത്തേക്ക് നടന്നു. ഞാൻ അവരുടെ കാക്കൾ വീട് നടന്നതെല്ലാം അറിയിച്ചു. ഏകാവലംബമായ പുത്രന്റെ മരണവാർത്ത അറിഞ്ഞപ്പോൾ ആ ദമ്പതികൾ മാറി തലച്ചു കരഞ്ഞു. ഞാൻ അറിയാതെ ചെയ്ത അപരാധത്തിന് മാപ്പപേക്ഷിച്ചു. ശോകം തെല്ലി ശപിച്ചപ്പോൾ അവർ സ്വപുത്രന്റെ മൃതശരീരത്തിന് സമീപത്തേക്ക് തങ്ങളെ കൊണ്ടുപോകാൻ എന്നോട് ആവശ്യപ്പെട്ടു. ഞാനതനുസരിച്ചു. അവർ പുത്രന്റെ മൃതദേഹം കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞു. ദുസ്സഹമായ ശോകാഗ്രിയിൽ കിടന്നു പുടച്ച അന്ധനായ ഋഷി എന്നെ നോക്കി പറഞ്ഞു, പുത്രശോകത്താൽ നീയും എന്നെ പോലെ നീറി നീറി മരിക്കും എന്ന്. ആ അന്ധനായ ഋഷിയുടെ ശോകാകുലമായ മുഖം പുത്രദുഃഖത്താൽ തകർന്ന ഹൃദയത്തിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ശാപം. നീയും പുത്രശോകത്താൽ നീറി നീ എന്റെ ശരീരമാകെ തലകുന്നു. മനസ്സിൽ ഏതോ മഹാദുഃഖം തിങ്ങി നിറയുന്നു. തളർച്ച എനിക്കുമുണ്ട് ചേട്ട, കാരണമെന്തോ?
കാത്ത കാടുകളെ പൂവണിഞ്ഞു പോരിൻ, പുണ്യമാർന്ന രാമദേവൻ പോരുന്നിതാ, ദേവൻ പോരുന്നിതാ, പുണ്യമാർന്ന രാമദേവൻ പോരുന്നിതാ, ദേവൻ പോരുന്നിതാ. തെയ്യാരേ തെയ്യക തയ്യാ, തെയ്യാരേ തെയ്യക ത, തെയ്യാരേ തെയ്യക തയ്യാ, തെയ്യാരേ തെയ്യക ത. താമരപ്പൂങ്കാവിൽ ഓമനിക്കും കാറ്റേ, പൂമണവും കൊണ്ടു വേഗം പോന്നാലും, രാമനുറ്റ വഞ്ചിയിൽ വൻ ചാമരം വീശാൻ, ചാമരം വീശാൻ, രാമനുറ്റ വഞ്ചിയിൽ വൻ ചാമരം വീശാൻ, ചാമരം വീശാൻ. തെയ്യാരേ തെയ്യക തയ്യാ, തെയ്യാരേ തെയ്യക ത, തെയ്യാരേ തെയ്യക തയ്യാ, തെയ്യാരേ തെയ്യക ത. അലക്കയ്യ മണിത്തേരിലിരുത്തിമെല്ലെ, ഇൻപം വരുത്തിമെല്ലെ, ദേവനെ അക്കരെ കൊണ്ടാക്കിയാലും അൻപെഴും ഗംഗേ, അക്കരെ കൊണ്ടാക്കിയാലും അൻപെഴും ഗംഗേ, അൻപെഴും ഗംഗേ. ഭക്തി നേടിയാലും എത്തിടാത്ത പാദമിന്നു ചേർന്നു നീ, തെയ്യക തയ്യാരേ തയ്യാ, തെയ്യക തയ്യാരേ, തീർത്ഥവാരി എന്ന കീർത്തിയാർന്നു നീ, ഗംഗയാർന്നു നീ, തീർത്ഥവാരി എന്ന കീർത്തിയാർന്നു നീ, ഗംഗയാർന്നു നീ. ഏതോ കുഴപ്പമുള്ളത് പോലെ തോന്നുന്നു. ഞാൻ കൈകൈ മാതാവിനെ കണ്ടിട്ടില്ല. അമ്മേ, മകനെ, അമ്മേ, ഇതെന്ത് വേഷം? കേകൈ രാജ്യത്തു നിന്ന് പുറപ്പെട്ടതു മുതൽ ദുഷ്ഗുണങ്ങളാണ് ഞങ്ങൾ എതിരേറ്റത്. അയോധ്യയിൽ പ്രവേശിച്ചപ്പോൾ പുറന്തിരിയുന്ന പൗരന്മാരെയാണ് കണ്ടത്. പെറ്റമ്മയുടെ പാൽപുഞ്ചിരി നുകർന്ന് മനോവിഷമം മാറ്റാമെന്ന് കരുതി ഓടിവന്ന മകന് വിഷാദമുഖമായി ഈ മുഖം കൊണ്ടാണോ സ്വീകരിക്കുന്നത്? എന്താണ് ഇതിനർത്ഥം? പറയൂ അമ്മേ. കുമാര, എന്തമ്മേ, എന്തുണ്ടായി? എന്നെ വിഷമിപ്പിക്കാതെ വേഗം പറയൂ. അച്ഛനെവിടെ? നിന്റെ അച്ഛൻ. എന്റെ അച്ഛൻ? പറയൂ അമ്മേ. നമ്മെ എല്ലാം നിത്യ ദുഃഖത്തിൽ അഴുത്തിക്കൊണ്ട് സ്വർഗം പോകി. അയ്യോ എന്റെ അച്ഛ, ഇത് കേൾക്കാനാണോ ഞാൻ ഇത്ര ബന്ധപ്പെട്ട് ഓടിയെത്തിയത്? കേകയെ രാജ്യത്തിലേക്ക് പുറപ്പെടാനായി യാത്ര ചോദിച്ചപ്പോ അത് അവസാനത്തെ ദർശനമാണെന്ന് ആരറിഞ്ഞു? എന്റെ അച്ഛ, ഇത്ര പെട്ടെന്ന് ഞങ്ങളെയെല്ലാം അനാഥരാക്കിയിട്ട് അമരലോകം പോയിയതെന്ന്? അച്ഛൻ ആലസ്യം ആരംഭിച്ച ഉടനെ എന്നെ അറിയിക്കാത്തതെന്ന്? അവസാന കാലത്ത് അരികിലിരുന്ന് പരിചരിക്കാനുള്ള ഭാഗ്യം പോലും പറവരില്ലാതെ പോയല്ലോ അച്ഛ. എന്റെ അച്ഛ, കുമാര, നിന്റെ അമ്മയെ ആശ്വസിപ്പിക്കേണ്ട നീ ഇങ്ങനെ പൊട്ടിക്കരയെന്ന് ഞാൻ എങ്ങനെ സഹിക്കും? കുഞ്ഞ്, ജനിച്ചവരെല്ലാം മരിക്കേണ്ടതല്ലേ? കണ്ണുനീര് കൊണ്ട് മരണത്തെ മാറ്റി നിർത്താൻ സാധിക്കും. നിന്റെ അമ്മയെ കരുതിയെങ്കിലും നീ ആശ്വസിക്കുമോ? അരുതമ്മ, പിതാവ് നഷ്ടപ്പെട്ട പുത്രന്റെ വേദന വേദാന്തമായി വർദ്ധിപ്പിക്കരുത്. അയ്യോ, എന്റെ ജ്യേഷ്ഠൻ ഇപ്പോൾ എന്ത് വ്യസനിക്കുന്നുണ്ടായി? അദ്ദേഹത്തിനെ കണ്ട് ആ കാക്കൽ വീണ് കരഞ്ഞെങ്കിലും ഞാൻ അല്പം ആശ്വസിക്കാൻ ശ്രമിക്കട്ടെ.
എവിടെ പോകുന്നു? ജ്യേഷ്ഠൻ രാമചന്ദ്രന്റെ അരികിലേക്ക്. രാമൻ അവിടെ ഇല്ല. എങ്കിൽ കൗസല്യമാണ് അവരുടെ അന്തപുരത്തിലുണ്ടായി. രാമൻ അവിടെയും ഇല്ല. അവിടെയും ഇല്ല. പിന്നെ എവിടെയാണ് എന്റെ ജ്യേഷ്ഠൻ? പറയൂ അമ്മേ, എനിക്ക് ജ്യേഷ്ഠനെ ഉടനെ കാണുന്നു. എന്റെ ജ്യേഷ്ഠൻ എവിടെ? കാട്ടിൽ. എന്ത് കാട്ടിലും? എന്റെ ജ്യേഷ്ഠനോ? അതെ അമ്മേ, ജ്യേഷ്ഠൻ എന്തിന് കാട്ടിൽ പോയി? എല്ലാം പറയാൻ തന്നെ. നീ ഇവിടെ വന്നിരിക്കും. ഇരിക്കുന്നതെല്ലാം ജ്യേഷ്ഠനെ കണ്ടതിന് ശേഷം. പറയൂ അമ്മേ, അച്ഛന്റെ മരണം കൊണ്ടുള്ള ദുഃഖാധിക്യത്താൽ ജ്യേഷ്ഠൻ നാടും നഗരവും വെടിഞ്ഞ് കാട്ടിലേക്ക് പോയതാണ്. അമ്മ എന്തുകൊണ്ട് തടഞ്ഞില്ല? ഞാൻ എല്ലാം വിസ്തരിച്ച് പറയാൻ കുഞ്ഞെ. നീ അല്പം വിശ്രമിക്കൂ. വിശ്രമം? ഇതാണോ വിശ്രമിക്കേണ്ട സമയം? ജ്യേഷ്ഠൻ എന്തിനു പോയെന്ന് പറയൂ അമ്മേ. കേൾക്കൂ കുഞ്ഞെ, നീ ഇവിടെ ഇല്ലാതിരുന്ന സമയത്ത് നിന്റെ അച്ഛൻ രാമനെ രാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു. അതറിഞ്ഞപ്പോൾ ശമ്പരയുദ്ധകാലത്ത് നിന്റെ അച്ഛൻ എനിക്ക് വാഗ്ദാനം ചെയ്തിരുന്ന രണ്ടു വരവും ഞാൻ ആവശ്യപ്പെട്ടു. ഈ പഴങ്കഥയെല്ലാം പറയുന്നത് ഇപ്പോഴാണോ അമ്മേ? ജ്യേഷ്ഠൻ എന്തിനു കാട്ടിൽ പോയെന്ന് പറയും? അതാണ് കുഞ്ഞെ പറയുന്നത്. ഒരു വരം കൊണ്ട് രാമന് പകരം നിന്നെ രാജാവാക്കണമെന്ന്, രണ്ടാമത്തെ വരം കൊണ്ട് രാമൻ 14 വർഷത്തെ വനവാസത്തിനായി പോകണമെന്നും ഞാൻ ആവശ്യപ്പെട്ടു. ഭരത, ഇനി നീയാണ് ഈ നാട് ഭരിക്കേണ്ടത്. അധികാര ദുർമോഹം കൊണ്ട് ആത്മനാഥനെ പുരുകി കൊടുത്ത മഹാഭാവി, എനിക്ക് വേണ്ടി എന്റെ അച്ഛനെ കാലപുരിക്കയച്ചു, എനിക്ക് വേണ്ടി എന്റെ ജ്യേഷ്ഠനെ കൊടുങ്കാട്ടിലേക്ക് അയച്ചു, എനിക്ക് വേണ്ടി ഈ വംശനാശത്തിന് വഴിതെളിച്ചു. എല്ലാം എനിക്ക് വേണ്ടി. സൂര്യവംശ മഹാത്മ്യം മുഴുവൻ നൊടിയിടയിൽ നശിപ്പിച്ച രാജദ്രോഹി. ഇതിനുള്ള ശിക്ഷ എന്തെന്നറിയാമോ? ചിത്രവധം. അത് ചെയ്തെങ്കിൽ മാത്രമേ തുടിക്കുന്ന ഈ മനസ്സിന് സമാധാനമാകുകയുള്ളൂ. പിതാവിനെ കൊന്ന് ജ്യേഷ്ഠനെ കാട്ടിലേക്ക് ഓടിച്ച് ഉറ്റവരെയും ഉടയവരെയും കണ്ണീര് കുടിപ്പിച്ച് രാജാവാകാൻ മോഹിച്ച മഹാപാപി എന്ന മനുഷ്യരെല്ലാം വഴിക്കുന്നവർ മാതൃഹത്യ എന്ന മഹാപരാധം കൂടി ചുമക്കുവാൻ എന്തിനു മടിക്കണം? പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. ലോകാപവാദം ഭയന്നല്ല, പാപഭീതി കൊണ്ടുമല്ല. പെറ്റമ്മയെക്കാൾ പോറ്റമ്മയെ പൂജിക്കുന്ന എന്റെ ജ്യേഷ്ഠൻ ഇതറിഞ്ഞാൽ എന്നോട് പൊറുക്കയില്ലെന്ന് ഭയന്നു മാത്രം. ആ വിശുദ്ധമായ വാക്കിനെ ഉച്ചരിക്കരുത്. സ്വന്തം മകനെക്കാൾ കൂടുതലായി സ്നേഹിച്ച എന്റെ ജ്യേഷ്ഠന് കാട്ടിലേക്ക് അയച്ച കൈകേക്ക് മകനില്ല. എന്റെ കുഞ്ഞ്, നീ ഒന്ന് സമാധാനമായി കേൾക്കൂ. സമാധാനം? എന്റെ ജീവിതത്തിൽ ഇനി സമാധാനം ഉണ്ടാകും? ഈ രാജവംശത്തിൽ ഇനി സമാധാനം ഉണ്ടാകും? ഈ രാജ്യത്തിന്? അമ്മേ, എന്റെ അമ്മേ, ഈ മഹാഭാവിക്ക് മാപ്പ്. അമ്മയെ തീരാ ദുഃഖത്തിലാഴ്ത്തിയ മഹാഭാവിയാണ് ഞാൻ. ഈ തോരാത്ത കണ്ണുനീരിന് കാരണം ഞാനാണ്. പെറ്റ മകനെക്കാൾ വാത്സല്യത്തോട് എന്നെ വളർത്തിയതിന് ഞാൻ നൽകുന്ന പ്രതിഫലം ഇതാണ്. പാവനപാദങ്ങൾ സാക്ഷിയായി ഞാൻ പറയുന്നത് വിശ്വസിക്കണേ. സ്വപ്നത്തിൽ പോലും ഈ കൊടും പാപത്തെപ്പറ്റി ഞാൻ ആലോചിച്ചിട്ടില്ല. എന്റെ ജ്യേഷ്ഠനേക്കാൾ വലുതായി എനിക്ക് ഈ ലോകത്തിൽ ഒന്നുമില്ലമ്മേ, ഒന്നുമില്ല. എനിക്ക് നീയും രാമനും തമ്മിൽ ഭേദമില്ലെന്ന് അറിഞ്ഞുകൂടെ? ഇന്ന് ഞാൻ തെറ്റിദ്ധരിക്കും. എന്റെ അമ്മ, ഈ പാദം പണിയുവാൻ കൂടി ഇവൻ അർഹനല്ല. ഇന്ന് തന്നെ വനത്തിൽ പോയി ജ്യേഷ്ഠനെ കണ്ടതിന് ശേഷമേ ഇവന്റെ മനസ്സിന് സമാധാനം ഉണ്ടാകുന്നു. പറന്നു പൊങ്ങും പറവകളേ, മധു പകർന്നു പകർന്നു വിടർന്നു മിന്നും പലരുകളേ. പറന്നു 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 പൊങ്ങും പറവകളേ, മധു പകർന്നു പകർന്നു വിടർന്നു മിന്നും പലരുകളേ. പറന്നു പറന്നു പൊങ്ങും പറവകളേ,
കടവായി ചുമതിയാവും മുമ്പേ മണിമേടവിട്ടൊരു ജനകാത്മജയ്ക്കായി കാട്ടാറു പാടുന്ന കല്ലോലഗാനം കാട്ടാറു പാടുന്ന കല്ലോലഗാനം പറന്നു 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 പൊങ്ങും പറവകളെ രാജവിഭവങ്ങൾ അണിയും നിനക്കി ആരണ്യമാനന്ദം അരുളുന്നതാമ ഇതേ കോശത്തോടെയാണോ നിങ്ങൾ എന്റെ ജ്യേഷ്ഠത വനവാസത്തിന് അയച്ചത് അയോധ്യ നിവാസികൾ എന്നു മുതൽക്കാണ് പീരുക്കളായത് എന്നു മുതൽക്കാണ് അനീതിയുടെ മുൻപിൽ തലകുനിയാൻ തുടങ്ങിയത് ഈ രാജ്യം ഭരിക്കേണ്ട എന്റെ ജ്യേഷ്ഠൻ രാമചന്ദ്രൻ വനവാസത്തിന് പോകുന്നത് നോക്കിനെന്ന് നിങ്ങൾ ഇപ്പോൾ വെറും വാക്കുകൊണ്ട് ജയഘോഷം മുഴക്കുന്നത് എന്താണ് അർത്ഥം ആ അനീതി തടയാൻ ഒരു ചെറുവിരൽ പോലും അനക്കാത്ത നിങ്ങൾ ഇന്ന് ഈ ജയഘോഷം മുഴക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം ഭരതൻ ഭരിക്കേണ്ടെന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നതിന് എത്രയോ മുമ്പായി ഞാൻ തന്നെ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു അയോധ്യയുടെ അന്തസ്സും ഈ രാജ്യത്തിന്റെ പാരമ്പര്യവും കാത്തുസൂക്ഷിക്കേണ്ട പൗരന്മാരെ നിങ്ങളെ ഭരിക്കേണ്ട രാജാവിന് കാട്ടിലേക്ക് പറഞ്ഞയച്ച് നിങ്ങൾക്ക് ലജ്ജയില്ലേ ആ നാമമുച്ചരിച്ച് ബഹളം കൂട്ടാൻ ഞങ്ങൾ അനീതി തടയാൻ എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത് പൗരമുഖ്യരായ നിങ്ങൾ എന്റെ പിതാവിനെ കണ്ട് നിവേദനം നടത്തി രാമരാജാവല്ലാതെ മറ്റാരും ഈ രാജ്യം ഭരിക്കുന്നത് ന്യായമല്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞു വനവാസത്തിന് പുറപ്പെട്ട എന്റെ ജ്യേഷ്ഠനെ തടഞ്ഞു നിർത്തിയോ ഈ രാജ്യത്തിലെ കീഴ്വഴക്കം കാത്തുരക്ഷിക്കാൻ കടമപ്പെട്ട നിങ്ങൾ അതിനുവേണ്ടി എന്ത് ചെയ്തു എന്നാണ് ഞാൻ ചോദിക്കുന്നത് ആത്മാവിന് സാക്ഷി നിർത്തി ഉത്തരം പറയാം എന്താണ് ആരും മിണ്ടാത്തത് അല്പം മുമ്പ് ആവേശപൂർവ്വം അട്ടഹസിച്ച നിങ്ങൾ ഇപ്പോൾ നിശബ്ദരായി പോയതെന്ത് ജനനായകന്മാരെ ഭരതൻ ഭീരുവല്ല ദുരാഗ്രഹിയുമല്ല തീരാ പഴിക്ക് പാത്രമായ ഭാഗ്യദോഷിയാണ് പക്ഷേ അത് മാറ്റാനായി ഇന്ന് തന്നെ വനത്തിലേക്ക് പുറപ്പെടുകയാണ് എന്റെ ജ്യേഷ്ഠന്റെ പാപനപാദങ്ങൾ പണിഞ്ഞ് അദ്ദേഹത്തെ ഇങ്ങോട്ട് ആനയിക്കുന്നതിനായി അല്ലെങ്കിൽ ജ്യേഷ്ഠനോട് ഒന്നിച്ച് വനവാസത്തിനായി നിങ്ങളല്ലേ ഇതിൽ കൂടുതൽ വേദനിപ്പിക്കുക എനിക്കല്ല ജയഘോഷം മുഴക്കേണ്ടത് എന്റെ ജ്യേഷ്ഠനാണ് രാമരാജ രാമരാജ താതം നീ മാതാവും നീ സോദര നീ എൻ രാമ നീയല്ലോ മമ ജീവൻ നിൻ ജീവനല്ലോ ഞാനും നീയുമീ ഞാനും രണ്ടായി കാണുമതില്ലല്ലോ നമ്മൾ നീചനായ ദുരാഗ്രഹി യഥാർത്ഥ രാജ്യാവകാശം നശിപ്പിക്കാൻ സേനയുമായി പുറപ്പെട്ടിരിക്കുന്നു വേഗം അമ്മുമ്പിൽ എടുക്കും യുദ്ധത്തിൽ തയ്യാറായാൽ ആര് ഭരതനോ ലക്ഷ്മണ ഭരതൻ നിന്റെ ജ്യേഷ്ഠനാണ് എനിക്ക് ഒരു ജ്യേഷ്ഠനേ ഉള്ളൂ എനിക്ക് മൂന്ന് അനുജന്മാരുണ്ട് മൂവരും എനിക്ക് ഒരുപോലെ പ്രിയപ്പെട്ടവരുമാണ് ജ്യേഷ്ഠ ലക്ഷ്മണ നിന്റെ ജ്യേഷ്ഠനെ നിനക്കറിഞ്ഞുകൂടെങ്കിൽ എന്റെ അനുജനെ എനിക്ക് നല്ലവണ്ണം അറിയാം നിന്നെ പിരിയുകിലാമോ ഇഹമന്നിതിലുയിർവാഴാൻ രാമ നിന്നെ പിരിയുകിലാമോ ഇഹമന്നിതിലുയിർവാഴാൻ രാമ നിന്നെ
മുഖം ഒരു കുറി മങ്ങിക്കാടാൽ നിന്നുടെ മിഴി നീരണിയും നീ എന്നുമെനിക്ക് താപവും തന്നാൽ എങ്ങനെ വാഴും നാം ഇരുപേരും ലക്ഷ്മണ നീയേ രാമനു വാത്സല്യത്തിൻ പൂർണതയാർന്നു വത്സലക്ഷ്മണ നീയേ രാമനു വാത്സല്യത്തിൻ പൂർണതയാർന്നു തൽസവിധത്തിൽ കാത്തു വസിക്കാം തന്നീലല്ലോ ഭാഗ്യമെനിക്കും. അമ്മ കയർത്തോം അച്ഛൻ അച്ഛനകന്നാൽ അഗ്രജനുണ്ടാം അമ്മയും അച്ഛനും അഗ്രജനും പോയി കർമ്മം കേട്ടവനാ കീടരുതേ രാമ അനാഥമാക്കി അവിടുത്തെ അനുജനെ അസഹ്യമായ പഴിക്ക് പാത്രമാക്കിയിട്ട് പോരാ പരമകാരുണികനായ അങ്ങേക്ക് എങ്ങനെ മനസ്സ് വന്നു? ജ്യേഷ്ഠ, ജനിച്ച നാൾ മുതൽക്ക് നാളുടലും ഒരാത്മാവുമായിട്ടല്ലേ നാം കഴിഞ്ഞത്? ഇത്ര പെട്ടെന്ന് വേർപിരിച്ചത് എന്തിന്? സ്നേഹസ്വരൂപമേ, സൂര്യവംശത്തിന് കളങ്കം വരുത്തിയ പാപിയുടെ ഉദരത്തിൽ പിറന്നതിനാണോ ഇവരെ ഇങ്ങനെ ശിക്ഷിച്ചത്? ഭരത, കൈകൈ മാതാവിനെ പഴിക്കുന്നത് ഞാൻ ക്ഷമിക്കുകയും അറിയാൻ ജ്യേഷ്ഠ, അതുകൊണ്ട് തന്നെ അർഹിക്കുന്ന ശിക്ഷ നൽകാൻ ഈ കരങ്ങൾ മടിച്ചത്. പക്ഷേ ഈ പാദങ്ങൾ നോക്കി പിഴയ്ക്കാതെ പിച്ചവയ്ക്കാൻ പഠിച്ച ഇവൻ ഈ പാദാന്തികത്തിലല്ലാതെ മറ്റെവിടെ ഇവന്റെ ദുഃഖഭാരം ഇറക്കി വെക്കും? ഈ മഹാപരാധം എന്റെ ശിരസിൽ വച്ചിട്ട് പോന്നതെന്ത്? നീ എങ്ങനെ അപരാധിയാകും? അച്ഛന്റെ സത്യം പാലിക്കുവാൻ നാം കടപ്പെട്ടവരല്ലേ. ഞങ്ങൾ രണ്ടുപേരും അച്ഛനെ വേർപിരിഞ്ഞെങ്കിലും നീയും ശത്രുക്കണ്ണും അച്ഛനെ ആശ്വസിപ്പിക്കുമെന്നല്ലേ ഞാൻ ആശിച്ചത്? അനുജ, നിങ്ങളും അച്ഛനെ വിട്ടിട്ട് പോകുന്നത് ശരിയാണ്. അച്ഛൻ എത്ര വിഷമിക്കുന്നുണ്ടാവും. ജ്യേഷ്ഠ, അച്ഛൻ ഭരത ആശ്വസിക്കൂ. കുഞ്ഞുങ്ങളെപ്പോലെ നീ ഇങ്ങനെ കരഞ്ഞാൽ പറയൂ, അച്ഛന് സുഖമല്ലേ? ജ്യേഷ്ഠന് വേർപിരിഞ്ഞ ദുഃഖം സഹിയാഞ്ഞു. അച്ഛൻ, അച്ഛൻ നമ്മയെല്ലാം എന്നേക്കുമായി കൈവിടിച്ചു. ജ്യേഷ്ഠ, രാമചന്ദ്ര, എല്ലാം അറിയാവുന്ന നീ ഇങ്ങനെ ദുഃഖിച്ചാലും മരണത്തെ വെല്ലാൻ ആർക്ക് കഴിയും? എഴുന്നേൽക്കൂ, ഇനി നടത്തേണ്ട കർമ്മങ്ങൾ നിർവഹിക്കാം. ഇല്ല, ജ്യേഷ്ഠനില്ലാതെ ഞാൻ അയോധ്യയിലേക്ക് മടങ്ങുകയില്ല. ഭരത,
നീ ഇങ്ങനെ ശാഠ്യം പിടിക്കരുത്. 14 വർഷം നീ അയോധ്യ ഭരിക്കണം, ഞാൻ വനത്തിൽ കഴിയണം. അച്ഛന്റെ ആജ്ഞയാണ്, അതനുസരിക്കേണ്ടത് നമ്മുടെ ധർമ്മമല്ലേ? ഈ അനുജന്റെ ധർമ്മസങ്കടം അവിടെ നിന്ന് അറിയാത്തതെന്ത്? ഇവനോട് തെല്ലെങ്കിലും കാരുണ്യം കാട്ടാത്തതെന്ത്? പിതൃഘാതകൻ എന്ന പഴിക്ക് പാത്രമായത് പോരെ, സാമ്രാജ്യ ദുർമോഹി എന്ന് പൗരജനങ്ങളെല്ലാം പുച്ഛിക്കുന്നത് പോരെ. സ്നേഹസ്വരൂപിണിയായ അവിടെ നിന്ന് കേൾക്കുന്നത്, 14 വർഷം കൊടിയ പാപഭാരവും പേറിക്കൊണ്ട് ഈ കൊച്ചനുജൻ കഴിയണമെന്ന് കൽപ്പിക്കുന്നത് കഷ്ടമല്ലേ? ലക്ഷ്മണ, നീയെങ്കിലും പറയൂ, ജ്യേഷ്ഠനെ കൂടാതെ ഞാൻ എങ്ങനെ അയോധ്യയിലേക്ക് മടങ്ങും? എന്നെ അനുഗമിച്ച പൗരജനങ്ങളോട് ഞാൻ എന്ത് സമാധാനം പറയും? അതാ നോക്കൂ, അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ച് കഴിയുന്ന പ്രജാലക്ഷങ്ങളുടെ പ്രതീക്ഷ, പാൽമണം മാറാത്ത പൈതങ്ങളെ ഒക്കത്തേച്ച് നിൽക്കുന്ന മാതാക്കൾ, 10 അടി നടക്കാൻ കഴിയില്ലാത്ത പടുവൃത്തന്മാർ, പാടത്ത് പണിയെടുക്കേണ്ട കർഷകർ, പലവിധ തൊഴിൽ ചെയ്ത് കഴിയുന്ന തൊഴിലാളികൾ, ഇവരെല്ലാം എല്ലാം ഇട്ടെറിഞ്ഞ് എന്നെ അനുഗമിച്ചതെന്തിന്? പ്രതീക്ഷാനിർഭരങ്ങളായ നയനങ്ങളോട് നോക്കി നിൽക്കുന്നത് എന്തിന്? ഭരതൻ ഭരിക്കുന്നത് കാണാനാണോ ഇവരെല്ലാം ഈ കൊടുങ്കാട്ടിലേക്ക് വന്നത്? പറയും, പാപിയായ ഭരതനോടില്ലെങ്കിൽ അവരോട് അനുകമ്പ തോന്നുന്നില്ല, അവരെ കരുതിയെങ്കിലും അങ്ങ് അയോധ്യയിലേക്ക് വരികയില്ലേ? വരാമല്ല, 14 വർഷം കഴിഞ്ഞു, അതുവരെ അയോധ്യ അനാഥമായി കഴിയട്ടെന്നു, പ്രജകൾ തോന്നിയപടി താറുമാറായി ജീവിക്കട്ടെന്നു. അല്ല, ഭരതന്റെ ഭരണത്തിൽ അയോധ്യ സർവസമൃദ്ധമായി കഴിയണം. ശ്രീരാമചന്ദ്രൻ ജീവനോടിരിക്കുമ്പോൾ ഭരതൻ അയോധ്യ ഭരിക്കയില്ല, ഇത് സത്യം. ഗുരുദേവ, സർവജ്ഞനായ അവിടെ നിന്ന് വേണം ഭരതൻ ഉപദേശിച്ച് അയോധ്യയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുവാൻ. ഭരത, രാമചന്ദ്രൻ പറയുന്നത് അനുസരിക്കും, അതാണ് ധർമ്മം. ഞാൻ അനുസരിക്കും, എല്ലാം സഹിച്ച് 14 വർഷം കാത്തിരിക്കും ഭരത. പക്ഷേ 14 വർഷം പൂർത്തിയാകുന്നതിന്റെ പിറ്റേ ദിവസം അവിടെ നിന്ന് അയോധ്യയിലെത്തുന്നില്ലെങ്കിൽ ഈ ഉടൽ അഗ്നിയിൽ അർപ്പിക്കും. ഈ പാവന പദങ്ങളാണ് സത്യം. അമൃത തുല്യമായ സംഗീതം. സ്വദേ,
കലാദേവി കനിഞ്ഞനുഗ്രഹിച്ച ഭവതിക്ക് സമ്മാനിക്കുവാൻ ആത്മാർത്ഥമായ അഭിനന്ദനം മാത്രമേ ഈ വനവാസിക്കുള്ളൂ. ഭവതി ആരാണ്? ഞാൻ വൈശ്രവണ സഹോദരി, നാമം കാമവല്ലി. ഈ വനം എന്റെ വിഹാരരംഗം. അവിടുന്ന് ദശരഥപുത്രനായ രാമൻ അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് വനവാസം അനുഷ്ഠിക്കുകയാണ്. അയ്യോ കഷ്ടം! ഈ പൂമേനി വനവാസ ക്ലേശം കൊണ്ട് വാടിത്തളയണമെന്ന് വിധിച്ച അച്ഛൻ കഠിനം തന്നെ. ഞാനുണ്ടായിരുന്നെങ്കിൽ പിതാവിന്റെ കാൽക്കൽ വീണ്. അതിനിടയാകും മുമ്പ് പിതാവ് ദിവംഗതനായത് അദ്ദേഹത്തിന്റെ മഹാഭാഗ്യം. എന്ത്, ദിവംഗതനായോ? ഞാൻ എത്ര നിർഭാഗ്യം! അച്ഛനെ കാണുന്നതിന് പോലും എനിക്ക് കഴിഞ്ഞില്ല. ഇങ്ങനെ ഒരു പുത്രിയുള്ള കഥ അദ്ദേഹം സ്വപ്നം പോലും കണ്ടിരിക്കയില്ല. സഹോദരി, അരുതരുത്, അങ്ങനെ വിളിച്ചെന്നെ വേദനിപ്പിക്കരുത്. ഞാൻ എങ്ങനെ സഹോദരിയാകും? മറ്റൊന്നും ഈ ജന്മമാകയില്ല. ഇല്ലേ സഹോദരി, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. വന്ന് എന്തിനെന്ന് വിശദമായി പറയൂ. ഞാൻ എങ്ങനെ വിശദമായി പറയും? പറയാതെ ഞാൻ എങ്ങനെ അറിയും? ഞാനൊരു സ്ത്രീയല്ലേ? സുന്ദരിയായ ഒരു യുവതി. അങ്ങേക്കെന്റെ സൗന്ദര്യം ഇഷ്ടമായോ? സുന്ദര വസ്തുക്കളെല്ലാം എനിക്കിഷ്ടമാണ്. അതല്ല, പിന്നെ എന്നെപ്പോലെ സുന്ദരിയായ സ്ത്രീയല്ലേ അങ്ങേപ്പോലെ സുന്ദരനായ പുരുഷന്? സഹോദരി, ഇതാണ് എന്റെ ധർമ്മപത്നി സീത. ഓഹോ, കണ്ടത് സന്തോഷമായി. ജ്യേഷ്ഠത്തി, ഈ സ്ത്രീ ആര്? എന്തിനിവിടെ വന്നു? അതാണ് എനിക്കും മനസ്സിലാകാത്തത്. ഞാൻ പറഞ്ഞില്ലേ, കേട്ടോ ജ്യേഷ്ഠത്തി. ആ ജ്യേഷ്ഠത്തിയോ? സാരമില്ല സീതെ, ഈ സഹോദരിക്ക് എന്തോ തകരാറുണ്ട്. നമസ്കാരം. നിൽക്കണേ, അങ്ങ് ഇത്ര നിർദ്ദയനോ? അങ്ങൊരു പുരുഷനല്ലേ, ക്ഷത്രിയനല്ലേ? അത് ഇതുവരെ മനസ്സിലായില്ലേ? പ്രണയാർത്ഥന ചെയ്യുന്ന ഒരു യുവതിക്ക് പുറംതിരിഞ്ഞതാണോ പുരുഷത്വം? പരിചയമില്ലാത്ത പുരുഷനോട് പ്രണയാർത്ഥന ചെയ്യുന്നതല്ല സ്ത്രീത്വം. ഞാൻ പറയുന്നതൊന്ന് കേൾക്കണം. അങ്ങീ കണ്ട ഉടനെ ഞാൻ മനസ്സാ സകലതും അങ്ങക്ക് സമർപ്പിച്ചുപോയി. ഞാനതിന് ഉത്തരവാദിയല്ല, അത് സ്വീകരിക്കാൻ സാധ്യവുമല്ല. എന്താണ് എനിക്കൊരു കുറവ്? ഒന്നുമില്ല, പക്ഷേ ഞാൻ വിവാഹിതനാണ്. അതിനെന്ത്? രാജാക്കന്മാർക്ക് ഒന്നിലധികം ഭാര്യമാർ പാടില്ലെന്നുണ്ടോ? ഇല്ല, എന്നാൽ ഈ ഹൃദയത്തിൽ ഒരു സ്ത്രീക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. ആര്യപുത്ര. സഹോദരി, മാറി നിൽക്കൂ. അനുജൻ ലക്ഷ്മണൻ വരാറായി. അവൻ മഹാകോപിഷ്ടനാണ്. അവൻ വരുന്നതിന് മുമ്പ് പോകുന്നതാണ് നന്ന്. പക്ഷേ പഞ്ചപാവം. നീ ആര്? എന്തിനിവിടെ വന്നു? അമ്മേ, ഭയന്നു പോയല്ലോ. ഇങ്ങനെയാണോ സുന്ദരിയായ ഒരു യുവതിയോട് സംസാരിക്കുന്നത്? മറ്റേ മനുഷ്യൻ എത്രയോ ഭേദം, മര്യാദയായിട്ട് പെരുമാറുകയെങ്കിലും ചെയ്തു. ചോദിച്ചൊരുത്തരം പറയൂ. ഇങ്ങനെയുണ്ടോ ഒരു ദേഷ്യവും ധൃതിയും? സാവകാശമായി പറയാമല്ലോ, അങ്ങ് രാമചന്ദ്രന്റെ സഹോദരനല്ലേ? അത് നീ എങ്ങനെ അറിഞ്ഞു? രാമചന്ദ്രൻ പറഞ്ഞു, അനുജൻ ലക്ഷ്മണകുമാരനോട് സംസാരിക്കാൻ നിർദ്ദേശിച്ചു. എന്റെ ജ്യേഷ്ഠനും? അല്ല, എന്റെ ജ്യേഷ്ഠൻ. എന്താ? അങ്ങയുടെ ജ്യേഷ്ഠൻ എന്റെ ജ്യേഷ്ഠനാകും. നിർത്തു, ഇനി ഒരു അക്ഷരം മിണ്ടരുത്. കുമാരാ, ഞാൻ ആരെന്നറിയാമോ? അറിയാം, കാമഭ്രാന്ത പിടിപെട്ട പിശാച്, സ്ത്രീത്വത്തെ അപമാനിക്കുന്ന പെൺകോലം. എന്റെ ജ്യേഷ്ഠത്തി പിറന്ന പെൺകുലത്തിൽപ്പെട്ടവളായതുകൊണ്ട് ഞാൻ ക്ഷമിക്കുന്നു. Thank you.
മലയുടെ മനോഹര മണ്ഡലത്തിൽ സദാ കഴിയുവാൻ നാം എത്രമാത്രം മോഹിക്കുന്നുണ്ടെന്നോ? ആർക്കും വിഹരിക്കാവുന്ന രാജ്യഭരണരംഗം എവിടെ? പ്രതിഭാശാലികൾക്ക് മാത്രം പ്രവേശിക്കാവുന്ന കലാലോകം എവിടെ? സഹോദരി, എന്താണിത്? എഴുന്നേൽക്കൂ. എന്തു പറ്റി? രാവണ സഹോദരി അപമാനിക്കാൻ ഒരുപെട്ട സാഹസികനാര്? പറയൂ. എന്ത്? രാമലക്ഷ്മണന്മാരോ? നിസ്സാര നരന്മാരാണോ നിന്നെ അപമാനിച്ചത്? പറയൂ, ഇതെങ്ങനെ സംഭവിച്ചു? പതുപോലെ പഞ്ചവടി പ്രാന്തങ്ങളിൽ നടക്കുമ്പോൾ രാമലക്ഷ്മണന്മാരെ കണ്ടു. അവരോട് വിവരങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിച്ചപ്പോൾ എന്നെ ഇങ്ങനെ അപമാനിച്ചു. നിസ്സാര നരന്മാർക്ക് ഇത്രത്തോളം അഹങ്കാരമോ? ശൂർപ്പണക്കെ, കരതൂഷണ ശിരാക്കൾ സമീപത്തല്ലേ പാർക്കുന്നത്. നീ എന്തുകൊണ്ട് അവരെ വിവരം അറിയിച്ചില്ല? അറിയിച്ചു ജ്യേഷ്ഠ. എനിക്ക് നേരിട്ട് അഹ്വാനത്തിന് പകരം ചോദിക്കുന്നതിനായി 14,000 പടയുമായി പോരുന്നെത്തി. പക്ഷേ അവരെല്ലാവരെയും നിഗ്രഹിച്ചു. എന്ത്? ഇത് ഞാൻ എങ്ങനെ വിശ്വസിക്കും? വിശ്വാസമല്ലെങ്കിൽ പഞ്ചവടി പരിസരങ്ങളിൽ ചെന്ന് നോക്കൂ. ഒന്നുകൂടി കിടക്കുന്ന കവന്തകൾ കാണാം. കൂടപ്പുറപ്പുകൾ മാറി കൂറമ്പ് തറച്ച് മരിച്ചു കിടക്കുന്നത് കാണാം. രാക്ഷശേഷ്വരനായ രാവണന്റെ അധികാരവും അഭിമാനവും രക്തപ്പുഴയിൽ മുങ്ങി മരണശ്വാസം വലിക്കുന്നത് കാണാം. ആ നരകീടങ്ങളെ രാവണന്റെ ശക്തി കാണിച്ചു കൊടുത്തിട്ടുണ്ട് മേൽക്കാരി. മേഘനാഥ, ഉടൻ പുറപ്പെടാൻ നമ്മുടെ സേന തയ്യാറാകട്ടെ. ക്ഷമിക്കണം. അനുജ, ആര്യപുത്രന് ശബ്ദമല്ലേ ആ കേട്ടത്? എന്റെ നാഥൻ എന്തോ ആപത്ത് സംഭവിച്ചിരിക്കണം. പോകൂ. ഇല്ല ദേവി, എന്റെ ജേഷ്ഠന് ഒരാപത്ത് സംഭവിക്കില്ല. അതാ വീണ്ടും, അതെന്റെ നാഥന്റെ രോദനം തന്നെ. വേഗം പോകൂ. ദേവി ഇങ്ങനെ പരിഭ്രമിച്ചാലും എന്റെ അഗ്രജന് ആരുടെയും സഹായം ആവശ്യമില്ലെന്ന് അവിടത്തേക്ക് അറിഞ്ഞുകൂടെ? സമാധാനമായിരുന്നാലും. ഇല്ല, എന്റെ നാഥന്റെ കരച്ചിലാണാ കേട്ടത്. വേഗം പോയി സഹായിക്കൂ. ഇവിടം വിട്ട് പോകരുതെന്നാണ് ജ്യേഷ്ഠന്റെ ആജ്ഞ. ഞാൻ ആജ്ഞാപിക്കുന്നു, ഉടൻ പോകാൻ. ക്ഷമിക്കണം, നിവർത്തിയില്ല. എന്റെ പോകുകയില്ലെന്നോ? ഇതാണോ നിന്റെ ജ്യേഷ്ഠഭക്തി? ഇത്രകാലം കാപ്പറ്റ്യം കാട്ടി ഞങ്ങളെ കബളിപ്പിക്കുകയായിരുന്നു. ലക്ഷ്മണ, എന്റെ നാഥൻ എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാൽ പിന്നെ അരക്ഷണം ഞാൻ ജീവിച്ചിരിക്കുകയായിരുന്നു. ഉടൻ നീ പോകുന്നില്ലെങ്കിൽ നിന്റെ കൺമുന്നിൽ വെച്ച് ഞാൻ പ്രാണത്യാഗം ചെയ്യും. ശ്രീരാമപാദങ്ങളാണ് സത്യം. ആ ദൈവമേ, ഇതെന്തൊരു ഭയങ്കര ശിക്ഷ. പോകാം ദേവി, പോകാം. ദേവി, ഒരപേക്ഷ, ഇതിന് വെളിയിൽ പോകരുതേ. ശംഭോ മഹാദേവ, ഭിക്ഷാം ദേഹി. നമസ്കാരം സ്വാമി. അങ്ങ് ആരാണ്? ഞാനൊരു ശിവഭക്തൻ. കഠിനതപം കൊണ്ട് കൈലാസവാസനെ പ്രീതിപ്പെടുത്തി. ഇപ്പോൾ ദക്ഷിണ ദിക്കിലാണ് സ്ഥിരതാമസം. ഒരു സുപ്രധാന കാര്യസാധ്യത്തിനായി ഇങ്ങോട്ട് പോകുന്നു. സ്വാമി, എന്റെ നാഥൻ മടങ്ങി വന്നിട്ട് മഹാത്മാവായി അവിടുത്തെ വേണ്ട വിധം സൽക്കരിക്കും. വേണ്ട വേണ്ട, അതുവരെ കാത്തു നിൽപ്പന്നിയ. വിശപ്പടക്കുന്നതിന് വല്ലതും. അല്പം ക്ഷമിക്കണം. ഇത്ര അകലെ നിന്ന് ഭിക്ഷ നീട്ടുന്നത് ഈ സാധുവിനെ അധിക്ഷേപിക്കുന്നതിന് തുല്യമാണ്. തൽക്കാലം സന്യാസിയെങ്കിലും ഇവനും ഒരു ഉന്നത കുലജാതനാണ്. ഭവതിയുടെ ഭിക്ഷ ഭദ്രമായി സൂക്ഷിച്ചുകൊള്ളുക. ശംഭോ മഹാദേവ. ക്ഷമിക്കണം സ്വാമി, ഞാൻ അങ്ങേ അധിക്ഷേപിച്ചതല്ല. ഈ വാതുക്കൽ വന്നിട്ട് വെറും കൈയോടെ മടങ്ങാൻ പാടില്ല. ഇതാ. ലക്ഷ്മണ, ഏതായാലും വൈദേഹി വിട്ടിട്ട് പോകുന്നത് ശരിയായില്ല. ക്ഷമിക്കണം ജ്യേഷ്ഠ, ദേവി ജീവൻ വിടിയുമെന്ന് ശപഥം ചെയ്തപ്പോൾ. ഏതോ ഭയങ്കരമായ കഷ്ടകാലത്തിന്റെ നാന്ദിയാണിതെല്ലാമെന്ന് തോന്നുന്നു. മായാവികളായ രാക്ഷസന്മാർ നമ്മെ നശിപ്പിക്കുവാൻ നാലുപായങ്ങളും നോക്കുകയായിരിക്കും. വേഗം വരൂ. ജീവേ! ജീവേ! ജാനകി!
ശ്വസിച്ചാലും വാനര സംഘത്തെ മുഴുവൻ വൈദേഹിയെ കണ്ടുപിടിക്കാൻ അയക്കാമെന്ന് ഞാനിതാ സത്യം ചെയ്യുന്നു. വളരെ നന്ദി. അങ്ങയെ കിഷ്കിന്ധ്യയിലെ രാജാവാക്കാമെന്ന് ഞാനിതാ ഉറപ്പു നൽകുന്നു. ദേവി, നീ ആര്? ശ്രീരാമദാസൻ ഹനുമാൻ. ശ്രീരാമദാസനോ? അല്ല, നീ രാവണന്റെ മായാദൃഷ്ടികളിലൊന്ന്. മുമ്പിൽ നിന്ന് പോ. ദേവി, ഈ മുദ്രമോതിരം തൃക്കൺ പാർത്ത് സംശയം തീർത്താലും. പ്രഭു, ആത്മനാഥന്റെ സ്പർശമേറ്റുകഴിഞ്ഞ അങ്ങുലിയകമേ, ആ മനോഹര അങ്ങുലി വെടിഞ്ഞു പോരാൻ നിനക്കെങ്ങനെ മനസ്സു വന്നു? മാതാവി, എന്റെ സ്വാമി അടയാളവാക്യവും പറഞ്ഞയച്ചിട്ടുണ്ട്. ചിത്രകൂടവാസ സമയത്ത് ശ്രീരാമചന്ദ്രൻ മനയോല കൊണ്ട് ദേവിയുടെ കവൽത്തടത്തിൽ ചിത്രലതകൾ വരച്ച്. മതി, എനിക്ക് വിശ്വാസമായി. മഹാസമുദ്രം കടന്ന് ഇവിടെ എത്തിയതെങ്ങനെ? ശ്രീരാമചന്ദ്ര പ്രഭുവിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ കടക്കുവാൻ വയ്യാത്ത മഹാസമുദ്രം ഏതുണ്ട് മാതാവി? അഹങ്കാരിയായ മാനര, ഇതാ ഈ ബ്രഹ്മാസ്ത്രം കൊണ്ട് നിന്നെ ഞാൻ ബന്ധിക്കുന്നുണ്ട്. Thank you.
എവിടെ പോയി നിന്റെ പരാക്രമമല്ല? ഇവരെ പിടിച്ചോണ്ട് വരെ. അതുപോലും അറിഞ്ഞുകൂടാത്ത അഹങ്കാരിയായ രാവണ ഇനി നിന്നോടൊപ്പം ഇരുന്നിട്ടാകാം സംഭാഷണം. മായാവിയായ മർക്കടമേ, നീ ഇലങ്കയിൽ വന്നത് എങ്ങനെ? എന്തിന്? ഉടൻ സമാധാനം പറയൂ. ശ്രീരാമദാസനായ എനിക്ക് എപ്പോഴും എവിടെയും പ്രവേശിക്കുവാൻ പ്രയാസമില്ലെന്ന് ആദ്യമായി മനസ്സിലാക്കൂ. ഞാൻ വന്നത് എന്റെ സ്വാമിയുടെ സന്ദേശം നിന്നെ അറിയിക്കുവാൻ. നിന്റെ സ്വാമിയുടെ സന്ദേശം എന്താണ് ആ അല്പായുസായ നരന് നമ്മെ അറിയിക്കാനുള്ളത്? ഹേ ദുരാത്മാവേ, നീയും നിന്റെ വംശവും നിശേഷം നശിക്കേണ്ടെങ്കിൽ ഉടൻ തന്നെ സീതാദേവിയെ എന്റെ മുൻപിൽ സമർപ്പിക്കൂ. ഇത് ശ്രീരാമ സന്ദേശം. ഇനി എന്റെ ഉപദേശം, രാവണ കാൽക്ഷണം താമസിക്കാതെ ശ്രീരാമചന്ദ്രന്റെ പാദങ്ങളിൽ അഭയം പ്രാപിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. അല്ലെങ്കിൽ ശ്രീരാമചന്ദ്രന്റെ കോപാഗ്നിയിൽ ലങ്ക മുഴുവൻ വെന്ത് വെണ്ണീറാകും. രാക്ഷസവംശം ഒന്നോടെ നശിക്കും. വിഡ്ഢിയായ ബാലര, നീ ആരോടാണ് സംസാരിക്കുന്നത് മറന്നുപോയോ? ഈ രാവണൻ ആരെന്ന് നിനക്ക് അറിഞ്ഞുകൂടെ? മഠയ, കൈലാസമെടുത്തമ്മാരമാടിയതും കുബേരനെ തോൽപ്പിച്ചതും യമനെ കിങ്കരനാക്കിയതും ഈ കരങ്ങളാണെന്ന് നീ കേട്ടിട്ട് പോലുമില്ലേ? ഉണ്ട്. അതുമാത്രമല്ല, മറ്റു ചിലത് കൂടി കേട്ടിട്ടുണ്ട്. ബാലിയുടെ വാലിൽ കുടുങ്ങി മരണവേദനയോട് നിലവിളിച്ചതും, കാർത്തവീരന്റെ കല്ലറയിൽ കിടന്ന് നരകിച്ചതും, പരമശിവന്റെ പാദത്തിലെ പെരുവിരൽ കൊണ്ട് അമർത്തിയതിന്റെ ഫലമായി കൈലാസത്തിന്റെ അടിയിൽ പെട്ടുപോയ കൈകളരഞ്ഞ് കാലിട്ടടിച്ച് നിലവിളിച്ചതും എല്ലാം ഞാൻ കേട്ടിട്ടുണ്ട്. ദൂതനെ വധിക്കുന്നത് രാജനീതിയല്ല. മരച്ചാടിക്കിറങ്ങനോട് ദൂതമര്യാദ കാണിക്കേണ്ട കാര്യമെന്ത്? പോരെങ്കിൽ ഇവൻ ദൂതന്റെ തെളിവിട്ടല്ലേ പെരുമാറുന്നത്. എങ്കിലും അവൻ ദൂതനായ നിലയ്ക്ക് കൊല്ലാൻ പാടില്ല. വേണമെങ്കിൽ എന്തെങ്കിലും ശിക്ഷ നൽകി മടക്കി അയക്കാം. ശരി, എങ്കിൽ ഇവന്റെ വാലിൽ തുണിചുറ്റി തൈലമൊഴിച്ച് തീ കത്തിച്ചു വിടാം. ഇവന്റെ സ്വാമിയായ ആ രാമന് പറ്റിയ പ്രതിസന്ദേശമായിരിക്കും അത്. നടക്കട്ടെ. ഗത്തുമനന്ദം രാമനാമമേ ബ്രഹ്മാനന്ദം രാമനാമമേ ബ്രഹ്മാനന്ദം രാമ ജയ രാമ രാമ ജയ രാമ 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 മായക്കടലിൽ മറുകരയെത്താൻ മാനദ രാമൻ നാമമിരിക്കെ കടലിതു താണ്ടാൻ വേറൊരു പാലം പണിയാൻ പണിയുണ്ടാമോ രാമ രാമ സീതാരാമ രഘുപതി രാഘവ രാജാ രാമ 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 സീതാരാമ രഘുപതി രാഘവ രാജാ രാമ കല്ലായി നിന്നുരകല്ലയും ഇവനുടെ കാലടി തൊട്ടുടനുയിരുണ്ടായി രാഘവ രാജാ രാമ ുയിർ കൊള്ളും എല്ലാ പൊരുളും നമ്മുടെ രാമനു മുന്നേറിയാൻ രാമ രാമ സീതാരാമ രഘുപതി രാഘവ രാജാ രാമ 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 സീതാരാമ രഘുപതി രാഘവ രാജാ രാമ രാക്ഷസവംശമടക്കിയൊടുക്കാം രാമചരങ്ങൾ വണങ്ങി നടക്കാം രാഘവ രാജാ രാമ രഘുപതി രാഘവ രാമ
എന്തിനാണ് രാജമുഖങ്ങൾ മെടിഞ്ഞ് 16 വർഷം നീ എന്നെ പിന്തുടർന്ന് പരിഹരിച്ചത്? നിന്റെ ജീവനെ രക്ഷിക്കാൻ പോലും കൽപ്പില്ലാത്ത ചാരിനി എന്തിനു ജീവിച്ചിരിക്കുന്നു? പ്രഭു, ഇങ്ങനെ നിരാശനാദിനി ഗംഗയുടെ ദക്ഷിണ ഗോപുരത്തിന് സമീപം മഹാസിദ്ധനായ രാജവൈദ്യ താമസം. അയാളെ കുത്തിക്കൊണ്ടുവന്നാൽ ഞൊടിയിടയിൽ ഞാൻ പോയി കൊണ്ടുവരാം. റാം റാം. മൃതസഞ്ജീവനുണ്ടല്ലാതെ ഈ കുമാരനെ ജീവിപ്പിക്കാൻ സാധ്യമല്ല. അതെവിടെയുണ്ട്? ഹിമാലയത്തിന്റെ വടക്ക് ഋഷഭദ്രയിൽ മാത്രമേ ആ ദിവ്യ ഔഷധം കിട്ടുള്ളൂ. പുലർച്ചയ്ക്കും ആ മരുന്ന് കൊണ്ടുവന്നാൽ കുമാരനെ ജീവിപ്പിക്കാം. ഞാൻ ഇതാ പുറപ്പെട്ടു. ഏതാണ് മൃതസഞ്ജീവിനി? ശരി, മലയോടെ പൊക്കിക്കൊണ്ടു പോകാം. റാം റാം. രാത്രി അവസാനിക്കാനായല്ലോ. ഹനുമാൻ നിശ്ചയമായി മരുന്നും കൊണ്ടുവരും. അതാ യുദ്ധം പരാജയത്തിലേ കലാശിക്കൂ. ധർമാധർമ്മങ്ങളെ പറ്റി ചിന്തിക്കാനുള്ള സമയമല്ലിത്. പരസ്ത്രീയെ അപഹരിച്ച അനീതിയുടെ ഫലം അനുഭവിച്ചേ തീരൂ. അഭിമാന സംരക്ഷണത്തിനായി എന്തനുഭവിക്കാനും രാവണൻ മടിയില്ല. പരാജയം സുനിശ്ചിതമായതിനു ശേഷം യുദ്ധം തുടരുന്നത് വിവേകമല്ല, ഇത് സന്ധിയില്ലാത്ത സമരമാണ്. രാജാവിന്റെ ദുർവാശിക്കായി രാജ്യത്തെ പിരികൊടുക്കുന്നത് രാജധർമ്മമാണോ? മുന്നോട്ട് വെച്ച കാൽ പുറകോട്ട് വയ്ക്കുന്നതല്ല വീരലക്ഷണം. ശക്തനായ ശത്രുവിനെ മിത്രമാക്കുന്നതല്ലേ രാജ്യതന്ത്രം. ആരിന്റെ അടിമയാകാൻ രാവണൻ തയ്യാറില്ല. നീ മരിച്ചാൽ ലങ്ക അടിമത്വത്തിലാകില്ലേ? അതിനെപ്പറ്റി ഞാൻ എന്തിനു ചിന്തിക്കണം? ആ പരമ്പരകളിൽ നിന്നെ സാമ്രാജ്യദ്രോഹി എന്ന് പഴിക്കും. സന്താനങ്ങളെല്ലാം നശിച്ച രാവണനെ പഴിച്ചാലെന്ത്? ഇത് കേവലം അഹങ്കാരമാണ്, ധിക്കാരമാണ്. ആണെങ്കിലാകട്ടെ. മഠയ മഹാശക്തനും വേദശാസ്ത്ര പാരംഗതനുമായ രാവണന്റെ അവസാനം ഇതാണോ? അതെ, പോർക്കളത്തിൽ വീരോചിതമായുള്ള മരണം. രാവണന് സ്വർഗമല്ല വീരസ്വർഗമാണ് വേണ്ടത്. ഈ നീതിന്യായങ്ങളൊന്നും എനിക്ക് കേൾക്കണ്ട. ശത്രുവെങ്കിലും അങ്ങ് പ്രായത്തിലും പാണ്ഡിത്യത്തിലും ബഹുമാന്യനാണ്. രാമ, നിന്റെ മനോഗുണം നാം അഭിനന്ദിക്കുന്നു. മഹാവീരനായ നിന്നോട് യുദ്ധം ചെയ്യാനിടയായതിൽ സന്തോഷമുണ്ട്. ആരംഭിക്കേ. ആ
പ്രഭു, രാവണന്റെ നാഭിയിൽ അമൃത കലശമുണ്ട്. അത് നശിപ്പിക്കാതെ രാവണൻ മരിക്കുകയില്ല. അങ്ങനെയോ? കുമാര, ഒരു ദിവസം കൂടി ക്ഷമിക്കരുത്. സുമന്ദ്രനെ, ഒരു വിനാഴിക പോലും കാത്തിരിക്കാൻ ഭരതൻ തയ്യാറില്ല. 14 വർഷം ഇന്ന് തികയുന്നു. എന്റെ ജ്യേഷ്ഠൻ മടങ്ങിയെത്തിയതുമില്ല. ഭരതനെ അഗ്നിയിൽ സ്വയം അർപ്പിച്ച് എന്നെ പിന്തിരിപ്പിക്കുവാൻ ആരും ശ്രമിക്കുന്നു. നിങ്ങൾ ആരാണ്? ശ്രീരാമദാസൻ ഹനുമാൻ, എന്റെ സ്വാമി. രാവണവധം കഴിഞ്ഞ് സീതാലക്ഷ്മണ സമേതം എഴുന്നള്ളുന്നുണ്ട്. ഈ വിവരം അറിയിക്കുന്നതിനായി മുൻകൂട്ടി എന്നെ അയച്ചതാണ്. ഈ